വലിയൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചിനുള്ള ഒരു ഒരു തിരിനാളമാവാനുള്ള സാധ്യതകൾ ഞാനിന്ന് അത് മുൻകൂട്ടി കാണുന്നുണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും പല ഇതുപോലെയുള്ള വെബിനാറുകൾ നടത്തിയ സമയത്ത് അന്ന് അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളവരുണ്ട് സീരിയസ് ആയിട്ട് എടുക്കാത്തവരുണ്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒരു ജീവിത മാർഗദർശമായിട്ട് മാറാനും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറാനും നമ്മളുടെ ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ന് ലോകത്തിൽ തന്നെ പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കച്ചിത്തുരുമ്പാണ് ആ കച്ചിത്തുരുമ്പിൽ നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയില്ല ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് അല്ലേ ഇപ്പം ഗോ എബ്രോഡും ഉണ്ട് സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് ഗോ എബ്രോഡ് എന്ന് പറഞ്ഞ ആളുകളുടെ തോട്ട്സ് ഇതാണ് എങ്ങനെയും വിദേശത്ത് പോവുക അല്ലെങ്കിൽ എമിഗ്രേഷൻ ആവുക പി ആർ എടുക്കുക സെറ്റിൽ ആവുക സ്റ്റഡി എബ്രോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ചെയ്യുക ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യുക ഇനിയിപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വർക്ക് ഫ്രം എനിവെയർ ഇപ്പം നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് വരെ അല്ലെങ്കിൽ കൊറോണയുടെ ഒക്കെ ഒരു അതിൻ്റെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു കോൺസെപ്റ്റ് അറിയുന്നു വർക്ക് ഫ്രം ഓഫീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രം അതിനുശേഷം വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടെ വന്നു ഇപ്പം വർക്ക് ഫ്രം എനിവെയർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റും കൂടെ വന്നിരിക്കുകയാണ് ഇനിയുള്ള ഫ്യൂച്ചർ ഒരു കരിയറുകൾ ഇങ്ങനെ ആയിരിക്കും അതിന്റെ മോഡലിലേക്ക് പോവുക അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ തലമുറയിൽ ഞാൻ ഒരു ഇന്റർനാഷണൽ കരിയർ കൗൺസിലും കൂടെയാണ് അതുകൊണ്ട് പറയുകയാണ് പലരും ഇനിയിപ്പോൾ രണ്ട് ടൈപ്പാണ് ഉണ്ടാവുക ഒന്ന് എഡ്യൂക്കേഷനും മറ്റൊന്ന് നോളജ് അക്യൂർമെൻറ്റും ഒന്നെങ്കിൽ നമ്മൾ പഠ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച് ഒരു അറിവ് നേടുക ആ അറിവ് ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഒരു കരിയറിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്തേക്കാം ആ അറിവിലൂടെ പക്ഷേ ഇന്നത്തെ പുതിയ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അറിവിനല്ല പ്രധാനം സ്കില്ലിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഡിഗ്രി അല്ലെങ്കിൽ പി ജി രണ്ടും മൂന്നും ഡിഗ്രികൾ ഉള്ളവർ പോലും കരിയർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ജോബ് ഇല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടെ ഒത്തിരി അറിയുന്നുണ്ട് അലയുന്നുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു പ്ലസ് വൺ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് അവർക്ക് വലിയ കമ്പനികൾ ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനികൾ അവർ അവരെ ഹയർ ചെയ്തു എന്ന് പറയും അപ്പം ഇനിയുള്ള ലോകം ഒരു ഒണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു തൊഴിൽ ദാതാവ് സർക്കാരായിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്കില്ലാണ് അപ്പം സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അറിവ് അല്ലെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള നോളജ് അല്ലെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇനിയുള്ള മുമ്പോട്ടുള്ള കാലത്തെ നിങ്ങൾക്ക് സക്സസ് ആവാൻ എന്ന് കൂടെ ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ പഠിച്ചു വരുന്ന പല കോഴ്സുകളും പല കാര്യങ്ങളും ലോകത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയാണ് അതുകൊണ്ടാണ് തൊഴിൽ ദാതാവ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പം ഞാൻ തന്നെ ഏകദേശം നൂറ്റമ്പതോളം എംപ്ലോയീസിന് തൊഴിൽ കൊടുക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ മുമ്പിൽ ഒരു പത്ത് ഡിഗ്രിയുമായിട്ട് ഒരു റെസ്യൂമേ ആയിട്ട് ഒരാൾ വരുമ്പോൾ ഞാൻ ഒരിക്കലും നോക്കുന്ന അവരുടെ റെസ്യൂമേയോ അല്ലെങ്കിൽ അവരുടെ സ്കോറോ അല്ലെങ്കിൽ അവരുടെ എ പ്ലസോ ഒന്നും അല്ല അവരുടെ നോക്കുന്ന അവർക്ക് എന്റെ കമ്പനിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൽ എന്താണെന്നുള്ളതാണ് അത് തന്നെയാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നത് അതുകൊണ്ടുതന്നെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ ഇനിയും പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു സ്കില്ലാണ് ആ സ്കില് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്താണ് ഞാൻ വർക്ക് ഫ്രം എനിവെയർ കോൺസെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ പഠിക്കുന്ന കാര്യം ലോകത്തിലെ മുഴുവൻ എല്ലാ സ്ഥലത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങളെ ആ ഒരു എംപ്ലോയർ എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹെവി ഡിമാൻഡുള്ള റയർ ജോബ് കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെവി ഡിമാൻഡുള്ള ഒരു സ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങും നിങ്ങൾ ഇപ്പോൾ രണ്ട് വർഷമോ മൂന്ന് വർഷമോ അല്ലെങ്കിൽ അഞ്ചു വർഷമോ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടായിരിക്കണം ആ സ്കില്ല് ഒരു തൊഴിൽ ദാതാവിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ച് ഒരു തൊഴിൽ നൽകാൻ സാധിക്കണം ആ തൊഴില് നിങ്ങളുടെ ഒരു പി ആറിലേക്കോ പെർമനൻറ്റ് റെസിഡൻസിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഫ്രം എനിവെയർ കോൺസെപ്റ്റിലേക്കോ നയിക്കുന്നതായിരിക്കണം അപ്പം അങ്ങനെയുള്ള ഒരു വലിയ തോട്ടാണ് ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഒരു മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കും അത് നിങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം ലോകത്തിലെ നമ്പർ വൺ പാസ്പോർട്ട് ഏത് കൺട്രിയാണ് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമോ ലോകത്തിലെ നമ്പർ വൺ പാസ്പോർട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു നെക്സ്റ്റ് ലോകത്തിലെ നമ്പർ വൺ എയർപോർട്ട് എവിടെയാണ് താങ്ക് യു നോ 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 നോട്ട് ദുബായ് സിംഗപ്പൂർ യു ക്യാൻ ചെക്ക് ലോകത്തിലെ നമ്പർ വൺ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ എ അടിച്ചു നോക്കാം ലോകത്തിലെ ടോപ്പ് എയർപോർട്ട് അത് ഒന്നും രണ്ടും സ്ഥാനങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഖത്തറിലെ വീണ്ടും വന്നിരുന്നു പിന്നെ ദുബായ് വന്നിരുന്നു സോറി സിംഗപ്പൂർ വന്നിരുന്നു അപ്പം ടോപ്പ് ടൂലും അല്ലെ ടോപ്പ് ത്രീയിലുണ്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചുകൊടുക്കുക നെക്സ്റ്റ് ലോകത്തെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വെടിവെപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏതിനായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ബിസിനസ് ഹബ്ബ് എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഏതാളും സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യതകളുള്ള അല്ലെങ്കിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് അതാണ് ഞാൻ ഏറ്റവും എടുത്ത് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂരിൽ നിന്ന് വന്നോളൂ നാലു ദിവസമായുള്ളൂ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ലോകമുഴി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് യു കെ ഓഫീസുണ്ട് കാനഡയിൽ ഓഫീസുണ്ട് ഉസ്ബക്കിസ്ഥാനിലെ ഓഫീസുണ്ട് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ എനിക്ക് ഓഫീസുണ്ട് സിംഗപ്പൂരിൽ ഓഫീസുണ്ട് പക്ഷെ ഞാൻ സിംഗപ്പൂരിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇരുപത് ഡിഗ്രിക്കും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രിക്കും ഇടയിലാണ് നിങ്ങളുടെയൊക്കെ ഈവനിങ് ലൈഫ് അല്ലെങ്കിൽ എന്താ പറയുക നൈറ്റ് ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ടാക്സ് വളരെ കുറവാണ് ഇപ്പം എൻ്റെ മോൻ മൂത്ത മകൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഓസ്ട്രേലിയയിലാണ് നല്ല ടാക്സ് ലാബാണ് രണ്ടാമത്തെ മകനെ ഞാനിപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന നിങ്ങളെ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജിൽ അവന് ഞാൻ അഡ്മിഷൻ എടുത്തു കൊടുത്തു അവന് ഗ്രാന്റോട് കൂടി അവനിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെ അവന്റെ ക്ലാസ് അതായത് ഞായറാഴ്ച തിങ്കളാഴ്ച അവന്റെ അഞ്ചാം തീയതി ക്ലാസ് സ്റ്റെറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പതിനെട്ട് കുട്ടികളുമായിട്ട് ഞാൻ ഇവിടുന്ന് പോയിരുന്നു അപ്പം ഞങ്ങളുടെ കമ്പനി എന്താ തരുന്നതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ അഡ്മിഷൻ വിത്ത് സ്കോളർഷിപ്പ് ഗവൺമെന്റ് ഗ്രാൻഡോട് കൂടി ഞങ്ങൾ എടുത്തു തരും ആ ഗവൺമെന്റ് ഗ്രാൻഡ് ലഭിക്കുന്നവർക്കെല്ലാം അവർക്കും എന്താണ് ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്നുള്ളത് എന്നാലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കൺട്രിയിൽ നിങ്ങൾക്ക് സെറ്റിൽ ആവാനോ പി ആറിലേക്കുള്ള അവസരം പാർട്ട് ടൈം ചെയ്യാനുള്ള ഞങ്ങൾ തന്നെ പാർട്ട് ടൈം ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് മുതൽ നിങ്ങൾ അവിടെയുള്ള പാർട്ട് ടൈം വരെയുള്ള ഇന്ന് ലോകത്തിൽ ഒരു കൺസൾട്ടൻസി ചെയ്യുന്നില്ല പാർട്ട് ടൈം അസിസ്റ്റൻസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പാർട്ട് ടൈം വാങ്ങി വാങ്ങിക്കൊടുക്കുന്ന നിങ്ങൾ ചെയ്യാത്ത കുഴപ്പമുള്ളൂ ഞങ്ങൾ അത്രയും ജോബ് വരെ ചെയ്തു തന്ന് നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന വലിയൊരു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ യു കെ കാനഡയോ ഓസ്ട്രേലിയോ അല്ലെങ്കിൽ ജർമ്മനിയോ ഒക്കെ പോകണം എത്രമാത്രം പൈസ ആവശ്യമുണ്ട് നിങ്ങൾക്ക് അറിയാം പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ആ കയറി പോകാനുള്ള പൈസ മാത്രമാണ് ആവശ്യം വരുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്തുകൊണ്ട് തന്നെ ലീഗലായിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ അടയ്ക്കാൻ പറ്റും ഗവൺമെന്റ് സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ വിസ ഹഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് പിന്നെ അതോടൊപ്പം തന്നെ വിസ നൂറ് വിസ റിജക്ഷൻ റജക്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല ഐ എൽ ടി എസിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ എന്നെ ഗ്യാപ് ഗ്യാപ്പ് നിങ്ങൾക്കൊരു പ്രശ്നമല്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയാ ഷോമണിയോ അല്ലെ ബ്ലോക്ക് ഫണ്ടോ അങ്ങനെ വലിയൊരു ഹ്യൂജ് നിങ്ങൾക്ക് എമൗണ്ട് കരുതേണ്ട ഒള്ളി കയറി പോകാനുള്ള ഫസ്റ്റ് സെമിന്റെയും കുറച്ച് അടുത്തുള്ള കുറച്ച് എക്സ്പെൻസും മാത്രം നിങ്ങൾ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തന്നെയാണ് ഈ എല്ലാവിധ സർവീസുകളും ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കൂട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ നമ്പർ വൺ കൺട്രിയിൽ അമേരിക്കയിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടും പോണ നൂറ്റി തൊണ്ണൂറ്റോളം തൊണ്ണൂറ്റി രണ്ടോളം കൺട്രിയിലേക്ക് ഫ്രീ എൻട്രി അല്ലെ ഫ്രീ വിസയുള്ള ലോകത്തിലെ നമ്പർ വൺ പാസ്പോർട്ട് കരസ്ഥമാക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇന്ന് ഈ ഒരു വെബിനാറിലൂടെ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾ സസ്വസ്ഥം കേൾക്കുക ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴി കച്ചിത്തുരുമ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേൺ ആയിട്ട് മാറാനുള്ള ഒരു അവസരം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഐ തിങ്ക് നമ്മുടെ സിംഗപ്പൂരിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു മിസ്റ്റർ അലൻ ആൻഡ് മിസ്റ്റർ ആഷിഖ് ആയു ദയർ ആ യെസ് അലൻ 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 ഭായ് ഞാൻ അലൻ അലൻ ബ്രോയെ എന്ന് ഞാൻ പരിചയപ്പെടാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മൾക്കറിയാം അലൻ ഈസ് മൈ എന്താ പറയാ നമ്മുടെ സിംഗപ്പൂരിൽ നിന്നാണ് ഇപ്പൊ അലൻ സംസാരിക്കുന്നത് അലൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ ഒരു വെബിനാറിന് വരുന്നു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പേരന്റ് വന്നിട്ടുണ്ട് അല്ലെ അപ്പം ആ ഒരു കുട്ടിയെ പോലെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു എത്ര വർഷമായി അലൻ എത്ര വർഷം മുമ്പാണ് അത് ഒമ്പത് വർഷം ഒമ്പത് വർഷം മുമ്പ് അലൻ ഇതുപോലെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് സിംഗപ്പൂരിലേക്ക് പോവുകയും അവിടുന്ന് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുകയും ഗവൺമെന്റ് കോളേജിൽ പഠിച്ച് ഇന്ന് അവിടെ ഒരു വലിയ കമ്പനിയിൽ ജോലി കയറുകയും അതോടൊപ്പം ഒരു സ്വന്തമായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ആണ് സ്വന്തമായിട്ടുള്ള ഒരു കമ്പനി നടത്തുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ എന്താ പറയാ ബെസ്റ്റ് ലൈവ് എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതുപോലെ അവിടുത്തെ പി ആർ ഹോൾഡർ ആവുകയും ഇപ്പോൾ ഡയറക്റ്റ് എന്താ പറയാ സിറ്റിസൺഷിപ്പിലേക്ക് മാർച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ എന്റെ തന്നെ അടുത്ത പാർട്ണറുണ്ട് ഹീസ് മിസ്റ്റർ ആക്ഷേ ഹീസ് ഓൾസോ വൺ ഓഫ് സെയിം സ്റ്റുഡൻ്റ് ആയിട്ട് പോയിട്ട് ഇതേ അത് ഇന്ന് കേരളത്തിലെ ഒരു കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഇവർ ഒരാളുകൾക്ക് ഈ ഒരു പ്രോസസ്സ് അതായത് ഗ്രാൻഡ് മേടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ് ഗ്രാൻഡ് മേടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പി ആറിലേക്ക് നയിക്കാൻ പറ്റുന്ന അതുപോലെ പാർട്ട് ടൈമും അതുപോലെ അവിടെയുള്ള ഏറ്റവും സെഡ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ടെസ്റ്റ് മോണി ഒരു കുട്ടിയുടെ ഇട്ടത് അതുപോലെ ആ അത്ര സാറ്റിസ്ഫൈഡായി നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പം ഞാൻ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സിംഗപ്പൂരിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ അലൻ ബ്രോയും ആഷിക് ബ്രയോ ആണ് നിങ്ങളുടെ ഒരു ലോക്കൽ ഗാഡിയനെ പോലെ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ന് ലോകത്തിലാരും ചെയ്യുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ നമ്മൾ നയിക്കുന്നത് അപ്പം എനിക്ക് ഇതിനകത്ത് എത്ര മാത്രം എത്ര സ്റ്റുഡൻസ് എത്ര പേരന്റ്സ് കയറിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു തമ്പു തരുമോ പേരൻസും സ്റ്റുഡൻസും കയറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി പാർട്ട്നേഴ്സ് കേറിയിട്ടുണ്ട് കേറിയിട്ടുള്ള ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തമ്പു തരിക പിന്നെ അതുപോലെ തന്നെ എന്റെ നമ്പർ ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഇത് എന്താണ് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്നാൽ കുറെ ഡൗട്ടുകൾ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടായിരിക്കും അത് നിങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അതിനകത്ത് ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം റിക്കാർഡ് ആയിട്ടുള്ള തെളിവുകൾ നമ്മളുടെ ഉണ്ട് ഇപ്പൊ ചിലര് ചോദിക്കുക അവിടെ പോയി പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ അപ്പൊ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ പോലെയാണ് ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു പവർ പോയിന്റ് ഉണ്ടാകും ഞങ്ങൾ വിത്തിൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പവർ പോയിന്റ് ആയിട്ട് പറഞ്ഞു പോകും അതിനുശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓരോ ഡൗട്ടും നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് തരുക ഇഷ്ടംപോലെ കുട്ടികൾ നമുക്ക് ഇതിനകത്ത് കേറിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ഇന്നത്തെ ഒരു വെബിനാർ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് എന്റെ സണ്ണിനെ പോലും എന്റെ രണ്ടാമത്തെ മകനെ പോലും ഞാൻ സിംഗപ്പൂർ ഈ ഗവൺമെന്റ് കോളേജിലാണ് അഡ്മിഷൻ എടുത്തുകൊടുത്ത് അവിടെ പഠിപ്പിക്കുകയാണ് അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒത്തിരി പേരൻസിനും ഒത്തിരി കുട്ടികൾക്കും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വെബിനാർ നടത്തുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വലിയ അവസരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഐ ആം ഹാൻഡിങ് ഓവർ ടു മിസ്റ്റർ അലൻ സോ സോ മച്ച് ബേസിക്കലി നിങ്ങൾ എത്ര അലൻസിക്കലി പാരൻസും സ്റ്റുഡൻസാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ എനിക്ക് ഇവിടുത്തെ എന്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയാം ഇപ്പൊ സാറ് നേരത്തെ മനുഷ്യൻ ചെയ്ത പോലെ തന്നെ എന്റെ വോയിസ് ഓടിപിളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ സാറ് നേരത്തെ മനുഷ്യൻ ചെയ്ത പോലെ തന്നെ ഞാൻ ഇവിടെ ഒമ്പത് വർഷമായി രണ്ടായിരത്തി പതിനാറിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നാട്ടില് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോ ഞാനൊരു പഠിത്തത്തിന്റെ ആവശ്യത്തിനായിട്ട് നാട്ടിലൊരു ലോൺ എടുക്കാൻ പോയതാണ് സത്യം പറഞ്ഞൊരു ബാങ്കില് അപ്പൊ ബാങ്കിലത്തെ ആ മാനേജറാണ് പറഞ്ഞത് ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ ഉണ്ട് നല്ലതായിരിക്കും ഞാൻ എന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അദ്ദേഹമാണ് പറഞ്ഞത് പക്ഷെ ആ സമയത്ത് നമുക്കിത് ഇപ്പൊ കുറച്ചു മണിയൊക്കെ വിദേശ രാജ്യത്തേക്ക് പോണത് ഭയങ്കര നോർമലൈസ്ഡ് ആയിപ്പോ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്റെ അച്ഛനും അമ്മയെ എന്ത് വിശ്വസിച്ചിട്ടാണോ എന്നെ പറഞ്ഞിട്ട് അറിയാൻ പാടില്ല കാരണം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഫോറിൻ എഡിക്കേഷനെ പറ്റിട്ട് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുവോ അങ്ങനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആ അപ്പൊ ആ സമയത്ത് അങ്ങനെ കയറി വന്നു അങ്ങനെ കയറി വന്നിട്ട് മൂന്ന് വർഷമായിരുന്നു കോഴ്സ് വന്നത് ആ മൂന്ന് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയതിന്റെ ശേഷം നമുക്ക് ഫസ്റ്റ് ജോലി കയറാൻ പറ്റി ആ ജോലിയിൽ ഒരു നാട്ടത്ത് ഒരു രണ്ടര ലക്ഷം രൂപ വരുന്ന സാലറി അപ്പൊ അതിൽ കയറിയിട്ട് പിന്നെ ആറ് മാസം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ പി ആർ ആയി അപ്പൊ പി ആർ ആയിട്ട് ഞാൻ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെയാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇങ്ങനൊരു രാജ്യത്ത് ഉണ്ടെന്ന് ഞാൻ അടുത്ത് സാറിനടുത്ത് പറഞ്ഞു പറഞ്ഞത് അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ എങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് ഈ ഒരു കാര്യം അറിയിക്കാം കാരണം നമ്മുടെ നാട്ടിൽ മെയിൻ ഉണ്ടാവണ എന്താണെങ്കിൽ നമുക്ക് കുറച്ച് കൊറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് അറിയുന്നില്ല ഓക്കെ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം അല്ലെങ്കിൽ ഇത് ഒരു സംഭവം ഉണ്ടോ എന്ന് നമുക്ക് അറിയുന്നില്ല അപ്പൊ ഞാനിപ്പോ വിനോദ് സാറിനായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം സാറ് പറഞ്ഞു നമുക്ക് പിന്നെ ഇതുപോലെ ക്ലാസ്സുകൾ വെക്കാം അവയർനെസ് ക്ലാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലത്തെ കുറച്ച് കുട്ടികൾക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നോട്ടെ അപ്പൊ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റിജക്റ്റ് ആവുമ്പോണ്ട് അതായത് ഒരു നമ്മുടെ ഡെസിഷൻ ഒരിക്കലും റിക്രട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ ഏഴ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം എഞ്ചിനീയറിംഗിനും രണ്ടെണ്ണം ആർട്സിനും അങ്ങനെയായിട്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യണത് അപ്പൊ അതിൽ അഞ്ചാം എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി ടി പി അങ്ങനെ ഒരു അഞ്ച് പേരുകളുണ്ട് അഞ്ച് കോളേജിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ പത്താം ക്ലാസ്സിൽ എയ്റ്റി പെർസെൻറ്റേജിന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഏതിലെങ്കിലും ഒരു ഒന്നിൽ എൺപത് ശതമാനത്തിന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എൻജിനീയറിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ് ഒക്ടോബറിൽ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ പാസ്പോർട്ട് സൈസ് പിക്സർ പത്തിലാണോ മാർക്ക് കൂടുതൽ പ്ലസ് ടുവിലാണോ മാർക്ക് കൂടുതൽ അതിന്റെ ഒരു കോപ്പി അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അതില് അഡ്മിഷൻ അതിലൊരു എൻട്രൻസ് എക്സാം കൂടി വരും ഡിസംബർ മാസത്തിൽ നമ്മൾ ഒക്ടോബർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം ഒക്ടോബറിൽ ഒക്ടോബറിലെ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് വെക്കുന്നു അപ്പൊ അവർ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് പേർക്ക് എൻട്രൻസ് എക്സാം കൂടി ഉണ്ടാവും എൻട്രൻസ് എക്സാം ഡിസംബറിലായിരിക്കും വരെ ഈ വർഷം തന്നെ അത് പാസ് അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലേക്കുള്ള അഡ്മിഷൻ ഉറപ്പാവുന്നതായിരിക്കും ക്ലിയർ ആവുന്നില്ലേ അപ്പൊ അത് അമ്പത് ശതമാനം സിംഗപ്പൂർ ഇപ്പൊ ഈ പറയുന്ന അഞ്ച് കോളേജ് എഞ്ചിനീയറിംഗിന്റെയും രണ്ട് കോളേജ് ആർട്സിന്റെയും വരുന്നത് അമ്പത് ശതമാനം സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് അപ്പൊ നിങ്ങളിവിടെ വരുന്നത് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ അതില് ഏപ്രിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും എഞ്ചിനീയറിംഗും ക്ലാസ് തുടങ്ങാം അതല്ല നമുക്ക് പത്തിലും പ്ലസ് ടുവിലും എൺപത് ശതമാനം മാർക്ക് ഇല്ല എങ്കിൽ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ആണ് അറ്റ്ലീസ്റ്റ് ഒരു ബി സി ഗ്രേഡ് ഉണ്ടായാൽ മതി അറ്റ്ലീസ്റ്റ് ഒരു സി ഗ്രേഡ് ഇനിയിപ്പൊ അതുമല്ല കുറഞ്ഞത് ഒരു വേറൊരു ഓപ്ഷനാണ് ഇപ്പൊ നമുക്ക് പത്താം ക്ലാസ്സിൽ എൺപത് ശതമാനം മാർക്ക് ഇല്ല അങ്ങനെ വരാണെച്ച നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് പത്താം ക്ലാസ്സിൽ ഒരു അമ്പത് ശതമാനം മാർക്ക് അതായത് എങ്ങനെയെങ്കിലും പാസ് ആയിട്ടുള്ള കുട്ടികളാണെച്ചെങ്കിൽ നമുക്ക് ആർട്സ് കോളേജിലേക്ക് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് കൂടിയിട്ട് തന്നെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അതിപ്പോ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ അവർ അഡ്മിഷൻ അല്ല ഈ സ്കോളർഷിപ്പ് തരില്ല അങ്ങനെ പത്താം ക്ലാസ് ചേച്ചി എല്ലാവർക്കും ഇവിടെ വരാമോ അപ്പൊ ഇതിന് വേണ്ടിയിട്ടൊരു പോർട്ട് പോളിയോ ആണ് ചെയ്യേണ്ടത് ആ പോർട്ട്ഫോളിയോ ഞങ്ങൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് കാരണം ഇൻ കേസ് അത് സ്റ്റുഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ കേസ് അത് അഡ്മിഷനത് ബാധിക്കും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയെന്ന് വരില്ല കാരണം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പത്താം ക്ലാസ്സിൽ മാർക്ക് ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ഞാനത് പറയാം ഞാനത് പറയാം അപ്പൊ അമ്പത് ശതമാനം അറുപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആർട്സിലേക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അമ്പത് ശതമാനം ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൂടി തന്നെ പഠിക്കാൻ പറ്റും അപ്പൊ ഈ രണ്ടിന്റെയും പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബറിലാണ് അപ്പോൾ ഒക്ടോബറിൽ തന്നെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ വെച്ച് തുടങ്ങണം പിന്നെ ഇനി ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് കോമൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡായിരുന്നു ഇപ്പൊ കോമൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് പിടിച്ചിട്ട് ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇന്ന വിഷയം പഠിച്ച ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പത്താം ക്ലാസ് വരെ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് പ്ലസ് വണ്ണിൽ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം ബയോളജി സയൻസ് എടുക്കാം പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ബയോളജി സയൻസ് പഠിച്ച കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും പോവാം അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്കും പോവാം അപ്പൊ പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ് അവർക്ക് ഒരിക്കലും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ഒക്കെ നമ്മൾ എഞ്ചിനീയറിംഗിന്റെ ഏത് ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്താലും നമുക്ക് ഷുവർ ഷോർട്ടാണ് ജോലി കിട്ടുന്ന കാര്യം അതുപോലെ തന്നെയാണ് ആർട്സും ആർട്സിൽ തന്നെ കുറെ അധികം ഴ്സസ് ഉണ്ട് അതായത് ഇപ്പൊ ഞാൻ കൊറ്റടിക്കാൻ അങ്ങനെ ഓരോ കോഴ്സിന്റെയും പേര് പറയണെങ്കിൽ ഓർമ്മ വരുന്നതായില്ല അപ്പൊ ലേറ്ററി മീറ്റിങ്ങിന് ശേഷം നമുക്ക് അതിന്റെ ഒരു പി പി ടി വിനോദ് സാറിന്റെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും അപ്പൊ സാർ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നാലും ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ ഇപ്പൊ ആർട്സ് കോളേജിലാണെങ്കിൽ ആനിമേഷൻ ഇന്റീരിയർ ഡിസൈൻ ആർക്കിടെക്ചർ ഇപ്പൊ ബിസിനസ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈൻ ഇങ്ങനെ പറഞ്ഞ് കുറെ കോഴ്സുകൾ വരുന്നുണ്ട് അപ്പൊ ഈ കോഴ്സിൽ തന്നെ കുറെ പേര് പഠിക്കുന്നുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ എൻജിനീയറിങ്ങിനാണെന്ന് ഏറോസ്പേസ് എറോനോട്ടിക്കൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മെക്കട്രോണിക്സ് പിന്നെ ഗ്രീൻ ഇപ്പൊ റിനുവബിൾ എനർജി സസ്റ്റൈനബിൾ മാനേജ്മെന്റ് അപ്പൊ അതുപോലെ അങ്ങനെ കുറെ ഐ ടി അങ്ങനെ കുറെ നേഴ്സിംഗിന്റെ ഹോസ്പിറ്റാലിറ്റി അങ്ങനെ കുറെ കോഴ്സുകൾ അതിൽ എൻജിനീയറിംഗിന് വരുന്നുണ്ട് കളിനറി ഉണ്ട് കളിനറിക്ക് വേറെ വേറെ ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് കോഴ്സുകൾ വരുന്നത് അപ്പൊ അതിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ടോട്ടലി മോർ ദൻ ഫിഫ്റ്റി സ്റ്റുഡൻസിന്റെ മുകളിൽ ഇപ്പൊ ലാസ്റ്റ് ഇയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ വരികയാണെച്ചെങ്കിൽ അതായത് ഇൻ കേസ് ഓഫ് ആർട്സിനാണിച്ചെങ്കിലും അതല്ല എഞ്ചിനീയറിംഗ് ആണെച്ചെങ്കിലും നിങ്ങൾക്ക് നമുക്ക് മലയാളികളായ സ്റ്റുഡൻസിനെ പരിചയപ്പെടാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൌട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും മൂന്ന് വർഷത്തെ കോഴ്സാണ് വരുന്നത് അപ്പൊ ആർട്സ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് തന്നെ മൂന്ന് വർഷത്തെ കോഴ്സാണ് പിന്നെ ചിലവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുമായിരിക്കും ഇവിടെ പിന്നെ പിന്നെ ഇതിന്റെ ഓപ്ഷൻസ് പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് പറഞ്ഞാൽ പഠിപ്പ് മാത്രമല്ല പഠിക്കണതിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പറ്റും പാർട്ട് ടൈം ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളാണ് പക്ഷെ ഇനി ഞാൻ ഓഫ് കോഴ്സ് ക്ലാസ് കാണില്ല അതേപോലെ തന്നെ വീക്ക് വീക്ക്ഡേസിൽ മണ്ടേ ടു ഫ്രൈഡേയിൽ ക്ലാസ് ഒരു നാലു മണിക്കൊക്കെ തീരുമായിരിക്കും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈവ് ടു ലവനൊക്കെയായിരുന്നു ഞാനൊക്കെ പാർട്ട് ടൈം ചെയ്തിരുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ വരാൻ പോകുന്ന കോളേജിൽ ബാക്കി സ്റ്റുഡൻസും ചെയ്യുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം അപ്പൊ ഒരു ഒരു മണിക്കൂറിന് പതിനഞ്ച് ഡോളർ ആണ് നിങ്ങൾക്ക് പേയ്മെന്റ് വരിക പതിനഞ്ച് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരു ആയിരം രൂപ എടുക്കും ഒരു മണിക്കൂറിന് ആയിരം രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാം പാർട്ട് ടൈം ചെയ്യണ സമയത്ത് തന്നെ അപ്പൊ അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല അത് പല കൺട്രീസിലും പതിനാറ് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂറിന് ടൈം ലിമിറ്റ് ഉണ്ടാവില്ല ഇവിടെ ആണെങ്കിൽ ടൈം ലിമിറ്റ് ഇല്ല അപ്പൊ ടൈം ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മണിക്കൂർ ആണെങ്കിലും ജോലി ചെയ്യാം പൈസ ഉണ്ടാകും പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ ഇപ്പൊ നമുക്ക് നാട്ടിലൊരു അർജന്റ് സിറ്റുവേഷൻ വന്നു ഇപ്പൊ എന്റെ അച്ഛനുക്ക് വയ്യ അല്ലെങ്കിൽ എന്റെ അച്ഛനും വയ്യാ അങ്ങനെ വീട്ടിൽ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും വയ്യെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു കല്യാണം വന്നു അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നാട്ടിലേക്ക് പോകാൻ പറ്റും നാട്ടിലേക്ക് പോകാന്ന് പറയുമ്പോ മണിക്കൂറിന്റെ മാത്രം ട്രാവൽ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അത് നമുക്ക് നമുക്കിപ്പോ ഇവിടുന്ന് നാല് മണിക്കൂറിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് മാത്രമല്ല ടിക്കറ്റ് റേറ്റ് ബാക്കിയുള്ള വിദേശ രാജ്യത്ത് വിദേശ രാജ്യങ്ങൾ പോകുകയാണെങ്കിൽ യു കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് കൺട്രീസ് ആയിക്കോട്ടെ ചിലപ്പോ ഒരു ലക്ഷം മുതൽ അല്ലെങ്കിൽ അതിന്റെ ടിക്കറ്റ് പ്രൈസ് വരും ഇവിടെയാണെന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പതിനയ്യായിരം രൂപ മാത്രം വരും അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ നമുക്ക് ഓൾറെഡി വെക്കേഷൻ വരുന്നുണ്ട് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു മൂന്ന് വർഷമാണ് കോഴ്സ് വരുന്നത് അതായത് ആറു മാസത്തിന്റെ ആറ് സെമസ്റ്റർ ആണ് വരിക ഓരോ സെമസ്റ്ററും നാലു മാസം ക്ലാസ് നാലര മാസം ക്ലാസ്സും ഒന്നര മാസം വെക്കേഷനും അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ആറ് മാസത്തിൽ നിങ്ങൾക്ക് ഒന്നര മാസം നാട്ടിൽ പോവാം ഓരോ ആറ് ആറുമാസത്തിലും നിങ്ങൾക്ക് നാട്ടിൽ പോവാം അപ്പൊ ഞാൻ കണ്ടോ കണ്ട കാണുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ കുറെ കുട്ടികൾ ആ സമയത്ത് പാർട്ട് ടൈം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ചില കുട്ടികൾ അത് പാർട്ട് പാട്ട് പൈസ കുറച്ചുണ്ടാക്കിട്ട് പിന്നെ നാട്ടിൽ പോയിട്ട് വീട്ടുകാരൊപ്പം താമസിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓരോ ആറ് മാസത്തിലും നാലര മാസം കൂടെ വർക്ക് ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒന്നര മാസം നാട്ടിൽ പോകാനായിട്ട് പറ്റും പിന്നെ ഇപ്പൊ നേരത്തെ മനുഷ്യപോലെ തന്നെ ഇവിടത്തെ സേഫ്റ്റി അപ്പൊ നമുക്ക് പുലർച്ചൊ രണ്ടു മണിക്ക് നമ്മുടെ നാട്ടിലൊരു കുട്ടികൾ അങ്ങനെ ഒരു പെൺകുട്ടിനെ എസ്പെഷ്യലി നമുക്ക് ഇറങ്ങി ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് വീട്ടുകാർക്ക് പേടി ആയിരിക്കും അവര് സേഫ് ആയിട്ട് വരുമോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ഇത് ഈ ആൻസർ പറയട്ടോ അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും ഡൗട്ട് വരും പക്ഷെ ഇവിടെ നമുക്ക് പുലർച്ചെ രണ്ടു മണിക്കാണെങ്കിൽ കൂടി ഒരു പെൺകുട്ടിക്ക് നേരിട്ട് ഇറങ്ങി അറിഞ്ഞിരിക്കും കാരണം ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ മോണിറ്റർ ചെയ്യുന്ന ക്യാമറയിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മുള സ്റ്റേഷന്റെ കേസ് അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിവിടെ മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പി ആർ ആവാനുള്ള ഏറ്റവും എളുപ്പത്തിൽ പി ആർ ആവുന്ന വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി സിംഗപ്പൂർ ആണ് അപ്പൊ എൻ്റെ ഒരു അറിവിൽ മൂന്ന് വർഷം ക്ലാസ് ഉണ്ടാവും മൂന്ന് വർഷത്തെ ക്ലാസ്സിൽ രണ്ടര വർഷം ക്ലാസ്സും പിന്നെ അവസാനത്തെ ആറ് മാസം ഇന്റേൺഷിപ്പ് ആയിരിക്കാം ആ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ ക്യാമ്പ് റിക്രൂ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഇതൊരു ചെറിയ രാജ്യമാണ് ചെറിയ രാജ്യം എന്ന് പറയുമ്പോൾ ഒരു അറുപത് ലക്ഷം ആൾക്കാർ താമസിക്കുന്ന ഒരു അമ്പതിനായിരത്തിലധികം മലയാളികളുള്ള ഒരു ചെറിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എല്ലാ കമ്പനികളിലും ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും മലയാളികൾ ഉണ്ട് അപ്പൊ നമ്മൾ തന്നെ ആയിരിക്കും അത് ജോലി കിട്ടാൻ നിങ്ങൾക്ക് പഠിച്ച് പാസ് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങളുടെ റെസിപ്പി വാങ്ങിയിട്ട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനൊക്കെ നമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്യും അപ്പോ കൂടുതൽ മലയാളികൾ ജോലി പെട്ടെന്ന് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ടര വർഷത്തെ ക്ലാസ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന്റെ ഫൈനൽ മന്ത്രി നമുക്ക് ജോലി കിട്ടാൻ പറ്റും അപ്പൊ അങ്ങനെ ജോലി കിട്ടിയിട്ട് ജോലി കയറിയിട്ട് ഇവിടുത്തെ ബേസിക് സാലറി എന്ന് പറയുമ്പോ രണ്ടര ലക്ഷമാണ് അതായത് ത്രീ പോയിന്റ് ഫൈവ് സിംഗപ്പൂർ ഡോളേഴ്സ് അതാണ് ഇവിടുത്തെ ഒരു നമ്മൾ വരുന്നത് പഠിക്കുന്ന സ്റ്റുഡന്റ് പാസ് പറഞ്ഞ പാസിലായിരിക്കും ആദ്യം ജോലിക്ക് കയറുമ്പോൾ അത് എസ് പാസ് എന്ന പാസിലേക്ക് അത് കൺവേർട്ട് ചെയ്യും അപ്പൊ എസ് പാസിന്റെ ബേസിക് സാലറി എന്ന് പറയുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറാണ് അപ്പൊ രണ്ടര ലക്ഷത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലൊരു ആറ് മാസം നിങ്ങൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ജോലി കയറിയിട്ട് ആറ് മാസം കഴിഞ്ഞാൽ പി ആറിന് അപ്ലൈ ചെയ്ത് അതിന്റെ ഒരു പ്രോസസിങ് ടൈം ഒരു ആറ് മാസമാണ് അപ്പൊ അതായത് നിങ്ങൾ സിംഗപ്പൂര് വന്ന് നാല് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പി ആർ ആവാം അങ്ങനെ ഇത്രയും എളുപ്പത്തിൽ ഒരു പി ആർ കൊടുക്കുന്നവരെ രാജ്യം ഉണ്ടെന്ന് അറിയാൻ പാടില്ല അപ്പോ ഇവിടെ അത്രയും എളുപ്പത്തില് അതായത് ഗവൺമെന്റ് കോളേജിൽ പഠിച്ചാൽ മാത്രം പക്ഷെ ഇവിടെ കുറെ കുട്ടികൾ അതിനെ പ്രൈവറ്റ് കോളേജിലേക്ക് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ പ്രൈവറ്റ് കോളേജിലാണെന്നെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് ആയിരിക്കും അപ്പൊ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കരുത് അതെന്താണെന്ന് വെച്ചെങ്കിൽ ഒരു കോഴ്സ് ഒരു വർഷ കോഴ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടും പാർട്ട് ടൈം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലരും കൊണ്ടുവരുന്ന ഭയവും ഒരു വർഷത്തെ കോഴ്സ് എല്ലാം പ്രൈവറ്റ് ആണ് പ്രൈവറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൈം ഇല്ലീഗൽ ആണ് അതേപോലെ തന്നെ ഇവിടെ പി ആർ കിട്ടില്ല ഗവൺമെന്റ് കോളേജിൽ പഠിച്ച മൂന്ന് വർഷത്തെ ഗവൺമെന്റ് കോളേജിൽ പഠിച്ച മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ പി ആറും കിട്ടുള്ളൂ ഇവിടെ നിങ്ങൾക്ക് പഠിച്ച് പാസ് ഔട്ടായി കഴിഞ്ഞാൽ പഠിച്ച് പാട്ട് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീഗൽ ആയിട്ട് പാർട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ വരുന്നത് അപ്പോൾ ബേസിക്കലി നല്ലൊരു കൺട്രിയാണ് ഞാനും ഇവിടെ ഒമ്പത് വർഷമായിട്ട് താമസിക്കുകയാണ് അപ്പൊ ഇതുവരെ ഞാൻ വന്നതിൽ ഞാൻ ഒരിക്കലും എന്റെ ഓപ്ഷൻ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ഒരു സിംഗപ്പൂരിനെ പറ്റി അറിയില്ല ഇനിയിപ്പോ ഇതിൽ അറിയുന്നവരുണ്ടാവുമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് മറ്റേ ക്വസ്റ്റൻ ആൻസറിലേക്ക് നടക്കാം ഒരു ചാറ്റില് ഇപ്പൊ ബിജു മറ്റൊരു ആ പ്രൊജക്ട് സെമിനാർ എക്സാം അതിൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെ രണ്ട് ടൈപ്പ് ഓഫ് കോളേജ് മെൻഷൻ ചെയ്തു എൺപത് ശതമാനം മാർക്ക് കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ ഒന്നെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ പത്തില് അങ്ങനെ നമുക്ക് എഞ്ചിനീയറിംഗ് ആയിരിക്കും എഞ്ചിനീയറിംഗിനാണെച്ചെങ്കിൽ പരീക്ഷ ഉണ്ട് ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ വെച്ചെങ്കിൽ നമ്മൾ ബയോളജൻസ് ഒക്കെ പഠിക്കണത് ഞാൻ ബയോളജൻസ് ആയിരുന്നു അപ്പം അത് മെൻഷൻ ചെയ്ത് പറയുന്നത് അപ്പോ അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷ എന്ന് പറയാം പത്താം ആണെങ്കിൽ പത്ത് വിഷയങ്ങൾക്ക് നമ്മൾ കാണപ്പാടം പഠിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പഠിച്ച് കുറെ നമ്മൾ കവർ ചെയ്തിട്ട് അതിന് ടെൻഷൻ അടിച്ച് എക്സാം എഴുതുന്നതാണ് നമ്മളൊരു ഒരു കൾച്ചർ പക്ഷേ നമ്മളവിടുത്തെ ഒരു സിസ്റ്റം പക്ഷെ ഇവിടത്തെ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്ന് പറയുമ്പോൾ ക്ലാസ് എക്സാമുകളൊക്കെ അതായത് എഞ്ചിനീയറിംഗിന് മാത്രം എക്സാമുകൾ ഉണ്ട് എക്സാം ഒക്കെ ഓപ്പൺ ബുക്ക് ആണ് ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേപ്പർലെസ് ക്യാമ്പസിലാണ് പേപ്പർലെസ് ആണ് കൂടുതലും ഒരു ഫോക്കസ് ചെയ്യുന്നത് അതായത് എല്ലാം നമ്മൾ ലാപ്ടോപ്പ് ബേസ്ഡ് സ്റ്റഡി സ്റ്റഡീസ് ആയിരിക്കും അപ്പൊ ലാപ്ടോപ്പിൽ തന്നെ നമുക്കൊരു പ്രസന്റേഷൻ നമ്മൾ അവതരിപ്പിക്കില്ല നാട്ടിലെ അതിന് പി പി ടി സ്ലൈഡ്സ് എന്നാൽ ഓരോ പി സ്റ്റഡ്സ് നമുക്ക് സേവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്യാം മൈക്രോസോഫ്റ്റ് വേർഡ് ഒരു ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്യാം അപ്പൊ ഓരോ ദിവസത്തേയും ക്ലാസ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും അപ്പൊ നമുക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ ലാപ്ടോപ്പ് നമുക്ക് റെഫർ ചെയ്യാം അതായത് ഇപ്പൊ ഞാൻ പരീക്ഷ എഴുതുകയാണ് ഈ സ്ക്രീൻ മിനിമൈസ് ചെയ്തിട്ടിട്ട് നമുക്ക് അതിൽ ഒക്കെ എന്താണ് ചോദ്യം അതിനനുസരിച്ച് റെഫർ ചെയ്തിട്ട് നോക്കി എഴുതാം അതാണ് ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പരീക്ഷ പാസ് ആവാനൊക്കെ ഭയങ്കര ഈസിയാണ് കാരണം ഇവിടെ നമുക്ക് ഇപ്പൊ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ച് നമ്മുടെ ഓർമ്മശക്തി തെളിയിക്കാനുള്ള ഒരു പരിപാടി ഇല്ല ഇവിടെ ഇവിടെ നമുക്ക് അവർ പഠിപ്പിക്കുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ അത് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നാളെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് സ്കിൽഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് കേറാൻ പറ്റുമോ അത് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ ഒരു പത്താം ക്ലാസ് മണിക്ക് വന്നിട്ട് മുക്ക മണിക്കൂർ സോഷ്യലും മുക്കമണിക്കൂർ സയൻസ് അല്ലെങ്കിൽ മുക്ക മണിക്കൂർ മാത്സ് അങ്ങനെ ഓരോ പിരീഡ് മാറി മാറി വരുന്നുണ്ട് ഇവിടെ അല്ല ഇവിടെ ഒരു ദിവസം ഒരു ഒരു പിരീഡും ഒരു അതായത് ഒരു ഇപ്പൊ മാത്സ് ആണെച്ചെങ്കിലും ഇൻസ്റ്റിനീരിന്റെ കാര്യം മാത്സ് ആണെച്ചെങ്കിൽ ഒരു ദിവസം അത് മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത ദിവസം ഇപ്പൊ സോഷ്യൽ ആണെച്ചെങ്കിൽ സോഷ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോ ദിവസം ഓരോ വിഷയം മാത്രമേ പഠിപ്പിക്കുന്നു എഞ്ചിനീയറിംഗ് ഞാൻ എഞ്ചിനീയറിങ് എനിക്ക് ടെൻത്തിൽ ഫുൾ ലെബിൾസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ നയന്റി നയൻ പോയിന്റ് എയ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്തത് പിന്നെ ആർട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇൻ കേസ് മാർക്ക് ഇല്ലാത്ത കുട്ടികളില്ലേ മാർക്ക് ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ എൺപത് ശതമാനം എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ അത് മാർക്ക് ഇല്ലാത്തതല്ല ടൈം ഉദ്ദേശിച്ചത് എൺപത് ശതമാനത്തോളം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത കുറച്ച് കുട്ടികളാണെച്ചാൽ അവർക്കും നല്ല ഓപ്ഷനാണ് സിംഗപ്പൂർ അതുകൊണ്ടാണ് ആർട്സ് എന്ന കാര്യം പറഞ്ഞത് അവിടെ അറുപത് ശതമാനം മാർക്ക് മതി അവിടെയും ഈ സെയിം പ്രൊസീജിയറാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ എഞ്ചിനീയറിംഗിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് സെയിം ആണ് ഇപ്പൊ ഗവൺമെന്റിന്റെ അമ്പത് ശതമാനം സ്കോളർഷിപ്പ് അങ്ങനെ എല്ലാ എല്ലാ ഫെസിലിറ്റീസും ആ ഒരു കോളേജിൽ ഉണ്ടാവും അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പരീക്ഷകളില്ല ഇപ്പൊ എഞ്ചിനീയറിംഗിന് പരീക്ഷ ഉണ്ടെങ്കിൽ ഇവിടെ പരീക്ഷ ഇല്ല ഇവിടെ അസൈൻമെന്റ്സും ഈ പറഞ്ഞ പോലെ സെമിനാർ ഒക്കെ ആയിരിക്കും ഈ അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് ഓരോ ദിവസം വർക്ക് തരും ആ വർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി അല്ലാണ്ട് പരീക്ഷകളായിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒന്നും ഒന്നും പിന്നെ അവിടുത്തെ ക്ലാസ്സുകൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അവിടെ ഒരു ക്ലാസ്സിൽ ഇരുപത്തി അഞ്ച് സ്റ്റുഡൻസ് ഉണ്ടാവുമായിരിക്കും അപ്പൊ അവര് അഞ്ച് പേരടങ്ങുന്ന അഞ്ച് ഗ്രൂപ്പ് ആയിരിക്കും അതിൽ അഞ്ച് ഗ്രൂപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മലേഷ്യൻസിനെ അറിയാൻ പറ്റും അല്ലെങ്കിൽ സിംഗപ്പൂരിയൻസ് ഉണ്ടാവും ഇപ്പൊ ഓസ്ട്രേലിയൻസ് ഉണ്ടാവും അതേപോലെ തന്നെ ഇന്ത്യൻസ് ഉണ്ടാവും പിന്നെ വിയറ്റ്നാമീസ് ഉണ്ടാവും അങ്ങനെ പല രാജ്യത്തെ ആൾക്കാരുണ്ടാവും അപ്പൊ നമുക്ക് പല ആൾക്കാരുടെയും കൾച്ചർ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഇപ്പൊ അങ്ങനെ കുറച്ചുകൂടി നമ്മുടെ ഇപ്പൊ ഇംഗ്ലീഷിനെ ഭയങ്കര പേടിയാന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇവിടെ അത്ര വലിയ ഇംഗ്ലീഷ് ഒന്നും ഇല്ല ഇവിടെ നമ്മുടെ നാട്ടുകാര് ഇങ്ങനെ നാട്ടിലെ ഒരു ഒരു ആശയവിനിമയം നടത്താൻ മാത്രം എത്ര ഇംഗ്ലീഷ് വേണം അത്ര ഇംഗ്ലീഷ് വരുന്നുള്ളൂ ഞാനൊക്കെ പറയുന്ന സമയത്ത് എനിക്കും വലിയ ഇംഗ്ലീഷ് വലിയ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആരും ഇങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ഇതെന്ന് പറയുമ്പോൾ സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ഒരു മലേഷ്യ എന്ന് പറയുന്ന കൺട്രിയുടെ ഇപ്പൊ നമ്മൾ കേരളം തമിഴ്നാട് എന്ന് പറയുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളാണ് സ്റ്റിൽ ഇത് ഇതൊരു ചെറിയ കൺട്രി അതുകൊണ്ടാണ് ഞാൻ സംസ്ഥാനത്തിന്റെ കാര്യം കമ്പയർ ചെയ്യണമായിട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ എങ്ങനെയാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത് അതായത് പാലക്കാട് കഴിഞ്ഞാൽ കോയമ്പത്തൂർ കഴിഞ്ഞാൽ മറ്റു തമിഴ്നാട് ആണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ സിംഗപ്പൂരും മലേഷ്യയും കൂടി ബോർഡർ ഷെയർ ചെയ്യാം മലേഷ്യയിൽ കൂടുതൽ ഇന്ത്യൻസ് ആയിരുന്നു തന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തൃശ്ശൂരിന്നാണ് നാട്ടിൽ നിന്ന് വരുന്നത് അപ്പൊ തൃശൂർ കാരണം ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ല അത്രപോലും വലിപ്പമല്ലാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഒരു പോയിന്റ് അറ്റ പോയിന്റേക്ക് പോകാൻ ഒരു ട്രെയിനിൽ അവിടുത്തെ ട്രെയിൻ എം ആർ ടി എന്ന വിളിക്കുക അപ്പൊ എം ആർ ടിയിൽ ട്രെയിനിൽ പോവാൻ വെച്ചെങ്കിൽ ഒരു മണിക്കൂറിൽ നമുക്ക് ഈ രാജ്യത്തിന്റെ ഒരു ഒരാറ്റത്തുനിന്ന് മറ്റെത്തന്നെ കവർ ചെയ്യാൻ പറ്റും അപ്പൊ അതിന് ചെറുതായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു അഞ്ച് മലയാള റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അങ്ങനെ ഭക്ഷണങ്ങളൊന്നും നമുക്ക് പ്രശ്നം വരുന്നില്ല പിന്നെ ചാറ്റില് ചാറ്റ് ബോക്സിൽ അടുത്ത ചോദ്യം മന്ത്ലി എക്സ്പെൻസ് എത്ര വരും മന്ത് എന്ന് പറയുമ്പോ നമുക്ക് നാട്ടില് അല്ല ഞാൻ സോറി ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് പഠിക്കണ പാർട്ട് ടൈം ചെയ്യാം പാർട്ട് ടൈമിൽ തന്നെ പല രീതി ജോബുകൾ ഉണ്ട് ജോബുകൾ എന്ന് പറയുമ്പോൾ ഏഹ് ഒന്നെങ്കിൽ നമുക്കിപ്പോ നാട്ടില് നമ്മൾ മറ്റേ സെർവ് സെർഫിങ്ങിന് പോവാറില്ലേ അതായത് കല്യാണത്തിന്റെ എന്തെങ്കിലും പരിപാടിക്ക് കാറ്ററിംഗ് ബോയ്സ് പോലെ പോകാറില്ലേ അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ചൈനീസ് വെഡ്ഡിങ് ഉണ്ടാവും ചൈനീസ് വെഡ്ഡിങ് വലിയൊരു വലിയൊരു ഹോട്ടലിലായിരിക്കും നടത്തുക നമ്മുടെ നാട്ടില് പോലെ ഓഡിറ്റോറിയങ്ങളെല്ലാം ഹോട്ടലായിരിക്കും ഹോട്ടലില് വലിയൊരു ബാങ്കറ്റ് ഹാൾ എന്ന് പറയും ആ ബാങ്കറ്റ് ഹാളിൽ കല്യാണം നടത്തുന്ന സമയത്ത് നമ്മൾ സെർവ് സെർവർ ആയിട്ട് ചെയ്യണ പരിപാടിയാണ് പാർട്ട് ടൈം വെച്ചാൽ അത് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യാം ആ ഒരു പതിനഞ്ചിലുള്ളവർ ആയിരിക്കും കിട്ടുക ഇനി അതല്ല അങ്ങനത്തെ ജോലി പറ്റാത്ത കുട്ടികളാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഏഹ് ചെറിയൊരു ബേക്കറി അങ്ങനത്തെ സംഭവങ്ങളില്ല അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ബേക്കറികളും സൂപ്പർ മാർക്കറ്റുകളും സെവൻ ഇലവൻ ഷോപ്പ്സും അല്ലെങ്കിൽ മക്ഡണാൾസും കെ എഫ് സിയും അത് അവിടെ ഒക്കെ തന്നെ മെക്ഡോണൾസും കെ എഫ് സിയിലൊക്കെ ആണെങ്കിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അവിടെ കാഷ്യർ ആയിട്ട് വർക്ക് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന ബാക്കി എല്ലാ ഷോപ്പ്സുകളും നമുക്ക് ക്യാഷ്യർ ആയിട്ട് വർക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പാർട്ട് ടൈം ചെയ്യാൻ അപ്പൊ നമുക്ക് അത്രയും പാർട്ട് ടൈമിന് അത്രയും പൈസ എന്ന് പറയുമ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് ഡോളറൊക്കെയാണ് പാർട്ട് ടൈമിന് ഒരു സ്റ്റുഡന്റിന് കിട്ടുന്നത് കാരണം വീക്കെൻഡിലൊക്കെ വർക്ക് ചെയ്യണമെച്ചു ഡോളേഴ്സ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു ദിവസം കിട്ടും അപ്പൊ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നോണ്ട് തന്നെ നമുക്കൊരു രണ്ടു ലക്ഷത്തിന്റെ രൂപ രണ്ട് രണ്ടേകാല ലക്ഷം രൂപ നമുക്ക് ഒരു മാസം കിട്ടും അതിൽ നമുക്ക് ചെലവ് വരുന്ന എന്താണെച്ചെങ്കിൽ നമുക്ക് വീടിന്റെ വാടക പിന്നെ കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൈസ പിന്നെ ട്രാവലിംഗിന്റെ കാര്യം അത് മാത്രം നമുക്ക് ചെലവായിട്ട് വരുന്നുള്ളൂ അത് കൂടുതൽ കൂടി പോയ ഒരു അറുന്നൂറ് ടു എഴുന്നൂറ് ഡോളറെ ചെലവ് വരുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മാസം മൂവായിരം ഡോളർ കിട്ടും മൂവായിരം ഡോളറിൽ ഒരു സെവൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ആ ചെലവ് വരുന്നത് അപ്പൊ ഈസി ആയിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള പിള്ളേർ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈസി ആയിട്ട് ഭയങ്കരമായിട്ട് പൈസ കിട്ടുമ്പോൾ അവർ ഇവർക്കുള്ള ഫീസ് ആറുമാസ ഫീസ് പിന്നെ അവരെ ഭക്ഷണം താമസത്തിനുള്ള പൈസ പിന്നെ അതേപോലെ തന്നെ നാട്ടിലേക്ക് ഇപ്പൊ ലോണും സ്കോളർഷിപ്പൊക്കെ എടുത്തിട്ട് ലോണൊക്കെ എടുത്തിട്ട് നാട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വരുന്ന കുട്ടികളാണ് വെച്ചാൽ ലോണിന്റെ പൈസ ഒക്കെ അവര് അങ്ങനെ നാട്ടിലേക്ക് അയക്കാനൊക്കെ പറ്റുന്നുണ്ട് അവർക്ക് അപ്പൊ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് കാലുകുത്തിയാൽ തന്നെ അപ്പൊ തന്നെ നമ്മൾ അവിടെ ഉണ്ടാവും നമ്മളവിടെ നിന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എച്ച് ഡി ബി ഫ്ളാറ്റുകളായിരിക്കും താമസിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ആ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടു ദിവസം നിങ്ങൾ നിങ്ങളോടൊപ്പം നിന്ന് ചെയ്ത് വർത്തനം പറഞ്ഞ ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നിങ്ങളെ കോളേജിലേക്ക് ഒരു ക്യാമ്പ് പോലെ കൊണ്ടുപോയി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാൻ വേണ്ടി ഒരു റോഡ് ട്രിപ്പ് ഒക്കെ ചെയ്ത് പ്ലസ് നിങ്ങളുടെ ഇവിടെ വന്ന മെഡിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളില്ലേ ഇപ്പൊ സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ തേർഡ് ഇയർ ആയിക്കോട്ടെ ആ കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നിട്ട് അവർ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ നമ്മൾ ചെയ്യുന്ന സർവീസുകൾ എന്താന്നൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇപ്പോ നിങ്ങൾ ഇപ്പൊ ഡോക്യുമെന്റ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിന്റെ വിസ അല്ലെങ്കിൽ ഇവിടെ വിസ റിജക്ഷൻ ഇല്ല വിസ റിജക്ഷൻ ഇല്ലാത്ത ഒരേ ഒരു കൺട്രി സിംഗപ്പൂർ ആണ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിലല്ലേ നിങ്ങൾ പഠിക്കുന്നത് പാർട്സിനാണെങ്കിലും ആണെങ്കിലും അമ്പത് ശതമാനം ഗവൺമെന്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് പഠിക്കണം അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വിസ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് വിസ റിജക്ട് ആവില്ല ഈ രാജ്യത്ത് അപ്പൊ വിസ റിജക്ഷൻ ഇല്ലാത്ത ഷോമണി കാണിക്കേണ്ടാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ അപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യലിൽ എത്ര രൂപ വരും അത് അതെങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്നൊക്കെ വിനോദ് സാറിന്റെ കമ്പനി പറയുന്നതായിരിക്കും ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറയാം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ സി അപ്പോയിന്റ്മെന്റ് പോയിട്ട് നിങ്ങളുടെ പാസ് എടുക്കാൻ ഐ സി എഫ് ഐ സി എന്ന് പറയുമ്പോ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് പാസ്പോർട്ട് ഓഫീസ് പോലത്തെ ഒരു ഓഫീസാണ് അപ്പൊ അവിടുത്തെ എല്ലാ അസിസ്റ്റൻസും അതായത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉൾപ്പെടെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ അങ്ങ് പോയാൽ മതി ക്ലാസ്സിൽ പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഈ വർഷത്തെ കുട്ടികൾക്കാണെങ്കിൽ ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് അവർക്ക് ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു വട്ടം ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ത്യ ഡിസൈൻറെ സ്കോപ്പ് ഓക്കേ ഇന്റീരിയർ ഡിസൈൻ മാത്രമല്ല ഇപ്പൊ എല്ലാ കുട്ടികളും എടുക്കുന്നത് കൂടുതലെടുക്കുന്നത് ഇന്റീരിയർ ഡിസൈൻ ആണ് ഡിസൈൻ മാത്രമല്ല ആർക്കിടെക്ചർ ആയിക്കോട്ടെ ഇൻഡ്യഡിസൺ ആയിക്കോട്ടെ ഫാഷൻ ടെക്നോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ ഇപ്പൊ വിനോദ് സാറിന്റെ മകനോട് ജോയിൻ ചെയ്ത് ബിസിനസ്സിനാണ് കാരണം അപ്പൊ നമ്മുടെ പാഷൻ എന്താണ് ഇപ്പൊ വിനോദ് സാറിന്റെ മകന്റെ പാഷൻ ബിസിനസ്സിൽ ഒരു എന്റർപ്രണർ ആണെന്നായിരുന്നു അപ്പൊ ആ കുട്ടി അതിന് അനുയോജ്യമായൊരു കോഴ്സ് തെരഞ്ഞെടുക്കും അപ്പൊ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ വരുമ്പോ തന്നെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം ഇനിയിപ്പോ അതല്ല ഞാൻ വേറൊരു സിനോറിയ പറയാം നമുക്ക് പത്താം ക്ലാസ്സിൽ നമുക്ക് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉള്ളു അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ആർട്സ് കോളേജിലേക്ക് ആയിരിക്കും ട്രൈ ചെയ്താൽ കൂടുതൽ കിട്ടും അപ്പൊ ആർട്സ് കോളേജിൽ നമുക്ക് ചാൻസ് കിട്ടി അതിൽ നമുക്ക് ഒരു ഇന്റർ ഡിസൈനോ അല്ലെങ്കിൽ ആനിമേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് വെച്ചു പക്ഷെ ഇൻ കേസ് അത് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചാൽ മൂന്ന് വർഷത്ത് പഠിക്കുക മൂന്ന് വർഷം പഠിച്ചിട്ട് നമ്മൾ ഒരു ജോലി കയറുക ഇതിന്റെ ബന്ധപ്പെട്ട ഒരു ജോലി കയറിയിട്ട് പി ആർ ആവുക പി ആർ ആയതിന്റെ ശേഷം ഇവിടുത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ബാച്ചലേഴ്സ് എടുക്കാൻ പറ്റും ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിഗ്രി ഡിഗ്രി ചെയ്യില്ല ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതായത് അവർ നാലാമത്തെ വർഷത്തേക്ക് ഡയറക്റ്റ് ഡിഗ്രി ആറാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ നമ്മൾ ഒരു ബാച്ചിലേ ഒരു ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഡിഗ്രി ചെയ്യുമ്പോൾ ഒരു വർഷത്തെ ഡിഗ്രി ചെയ്താൽ മതി അതും ഓൺലൈനായിട്ട് ചെയ്താൽ മതി ഈ ഓൺലൈനിന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോ ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ട് ജോലിക്ക് വരുമ്പോ നമ്മൾ ഒരു ഫുൾ ടൈം അതായത് ഒരു രണ്ടാം മുക്കാൽ ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഒരു എംപ്ലോയി കഴിഞ്ഞു ഈ എംപ്ലോയി ആയിട്ട് നിൽക്കുമ്പോ തന്നെ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എട്ട് മണി മുതൽ അഞ്ചുമണി വരെയാണ് നിങ്ങളുടെ ഫുൾ ടൈം ജോലി എങ്കിൽ ആറ് ഏഴ് മണി മുതൽ പത്ത് മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം അത് ഒരു വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ മതി ആ ഡിഗ്രിയുടെ സമയത്ത് നിങ്ങളുടെ പാഷൻ എന്താണ് ഇപ്പൊ കാരണം ഇപ്പോ കൂടുതൽ ഇവിടെ ഞാൻ ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനിയർ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ കൂടുതലും ഇവിടെ ഇപ്പോ ഐ ടി അല്ലെങ്കിൽ ഇപ്പോ ട്രിപ്ലീം എക്കട്രോണിക്സ് അല്ലെങ്കിൽ എയറോസ്പേസ് എയറോനോട്ടിക്കൽ അങ്ങനെ പല ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലേക്കൊക്കെ സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ എ ഐ ആയിട്ടുള്ള കുറെ സംവിധാനങ്ങളൊക്കെ ഉവായിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് എ ഐ പഠിക്കണോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആനിമേഷനോ അല്ലെങ്കിൽ ആർട്സിന് റിലേറ്റഡ് ആയിട്ട് ഇന്റീയർ കണ്ടിന്യൂ ചെയ്താൽ മതി എന്താണെന്ന് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് ആ ബാച്ചലേഴ്സ് സംബന്ധിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഈ രാജ്യത്ത് വരുന്നുണ്ട് സോ ജോലി എല്ലാത്തിലും ഈക്വൽ ആണ് പിന്നെ ഞാൻ ഏത് കോളേജിലെ പഠിച്ച നേരത്തെ പറഞ്ഞല്ലോ ആർ പിയിലെ പഠിച്ചത് പിന്നെ എൻട്രൻസ് എക്സാമിന് ട്വൽത്ത് സയൻസ് മാത്സ് പോർഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എൻട്രൻസ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഈ പറയുന്ന എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എൻട്രൻസ് എക്സാം ഉണ്ടാകും അതായത് എൺപത് ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അവർക്ക് ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസത്തെ ഏതെങ്കിലും ഒരു മാസം ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും ആ എൻട്രൻസ് എക്സാമിൽ ചോദിക്കുന്ന പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഐ എൽ ഡി എസ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അപ്പൊ ഈ ഒരു അഞ്ച് വിഷയങ്ങളിൽ നിങ്ങൾ കൂടുതലും ഫോക്കസ്ഡ് ആയിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടായിട്ട് എഞ്ചിനീയറിംഗ് ആണ് വേണമെച്ചെങ്കിൽ നമ്മൾ അതിന് വേറൊരു ഒരു അവയർനെസ് ഒരു ക്ലാസ് തരുന്നതായിരിക്കും അത് എങ്ങനെ അതിന്റെ ബ്രീഫ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് അതിപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് എക്സാം എടുക്കേണ്ട ആവശ്യമില്ല അതാണെങ്കിൽ ഓൺലൈൻ ആയിരിക്കും അപ്പോ ഒരു നിങ്ങളുടെ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഓൺലൈനായിട്ട് എക്സാം എഴുതാം അപ്പൊ അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും പിന്നെ അതിന് ഷോർട്ട് ലിസ്റ്റ് ആയ കുട്ടികൾക്ക് നമ്മൾ വേറൊരു ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും എങ്ങനെയാണ് ഈ ഒരു പരീക്ഷനെ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ക്ലാസ് നമ്മൾ എടുക്കുന്നതായിരിക്കും പിന്നെ അടുത്ത എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രാജുവേറ്റ് ആൾക്ക് വീണ്ടും അവിടെ ഗ്രാജുവേഷൻ ചെയ്യുന്ന പറ്റിയ അഭിപ്രായം ഓക്കെ അത് ചോദിച്ചു തരാം അജ്മൽ അപ്പൊ അജ്മലിന്റെ ചോദ്യം ഏഹ് ഭയങ്കര നല്ല ചോദ്യം ആ ഇവിടെ ഗ്രാജുവേറ്റ് ആയ ആൾക്കാർക്ക് വീണ്ടും അവിടെ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുമെന്നും അപ്പൊ എനിക്ക് തോന്നുന്നു അജ്മലോ അല്ലെങ്കിൽ അജ്മലോ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ പ്രൈവറ്റ് കോളേജിലേക്ക് പഠിക്കാൻ വന്നിട്ട് ഏഹ് പഠിച്ച് ജോലി കിട്ടാതെ നാട്ടിലേക്ക് പോയ സിറ്റുവേഷൻ ആണോ അതോ അങ്ങനെ എന്തെങ്കിലത്തെ കാര്യമാണോ ഉദ്ദേശിച്ചത് അജ്മൽ അജ്മൽ ഓൺലൈനിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പൊ അജ്മല അല്ല അപ്പൊ അജ്മൽ അങ്ങനെ അപ്പൊ ഗ്രാജുവേറ്റ് ആയ കുട്ടികൾക്ക് വേറെ ജോലി കിട്ടുമെന്ന് ചോദിച്ചാ അതിന്റെ മീനിങ് എന്താ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സാറേ ഇവിടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ ജോലി കിട്ടാൻ വേണ്ടിട്ട് വന്ന് പഠിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് പുതിയ ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ ഡിപ്ലോമയ്ക്ക് അല്ലേ പിന്നെ വരാൻ പറ്റുള്ളൂ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ഡിപ്ലോമയ്ക്ക് അല്ലേ വരാൻ പറ്റുള്ളൂ ചോദിച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ എന്ത് കോഴ്സ് പഠിച്ചാലും ഇവിടെ നമുക്ക് പി ആർ കിട്ടുന്ന ആളുകളുള്ള ഒരു കോഴ്സ് ഡിപ്ലോമ മാത്രമാണ് ബാക്കി നമുക്ക് ഇവിടെ ഇപ്പൊ പി എച്ച് ഡി പഠിക്കാം എ ബി എ പഠിക്കാം എന്തുകൊണ്ടും പഠിക്കാം പക്ഷെ അവിടെ ഒന്നും പാർട്ട് ടൈം ലീഗൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ പി ആർ കിട്ടില്ല അപ്പൊ നമ്മൾ ഇത്രയും ഒരു രൂപയൊക്കെ ചെലവാക്കി വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പി ആർ കിട്ടില്ല നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണെച്ചെങ്കിൽ അതിനർഥമില്ലല്ലോ അപ്പൊ സാർ ഇപ്പൊ അജ്മൽ ചോദിച്ച ചോദ്യം നാട്ടിലിപ്പോ നമ്മള് എന്ത് കോഴ്സ് പഠിച്ചാലും നീ അതല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി നിങ്ങൾ ഒരു അഞ്ച് വർഷം നിങ്ങൾ എവിടെയും പോയിട്ടില്ല അങ്ങനെ വന്നാലും അതല്ല ഇനിയിപ്പൊ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എം ബി കഴിഞ്ഞ കുറെ വിഷയങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും എന്ന് ചോദിച്ചാൽ എസ് വരാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ കോഴ്സ് ചെയ്തു അപ്പൊ ആ ഒരു ഇയർ ഗ്യാപ്പിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഏജ് ലിമിറ്റ് ഏജ് കൂടുതലായിരിക്കും ഒരു സാധാരണ സാധാരണ എന്ന് പറയുമ്പോൾ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ വന്ന് കുട്ടികൾക്കാണ് പ്രായം കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല ഇയർ ഗ്യാപ്പ് പ്രശ്നമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും പിന്നെ അടുത്ത ചോദ്യം കഴിയുന്ന കോഴ്സ് ആകുമോ ഇവിടുന്ന് കഴിയുന്ന ഡിഗ്രിയുടെ കോഴ്സുകളെ ഇല്ല കാരണം നമ്മുടെ നാട്ടിലത്തെ പഠന രീതിയിൽ ആകെ അവർ കൺസിഡർ ചെയ്യുന്നത് ടെൻത്ത് മാത്രമാണ് ടെൻത്തും പ്ലസ് ടൂം കാരണം അതിലാണ് ഇവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് ബാക്കി നമ്മുടെ നാട്ടിലിപ്പോ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇവിടെ അത് വലിയ കാര്യം വരുന്നില്ല പിന്നെ അവിടെ ആകെ ഒരു ഓപ്ഷൻ വരുന്ന ഇപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ എന്തെങ്കിലും നമ്മുടെ നാട്ടില് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഒരു ഓപ്ഷൻ വരുന്നത് നമുക്കിവിടെ പി ആർ അപ്ലൈ ചെയ്യണ സമയത്ത് ചെറിയ രീതിയിൽ അത് നമുക്ക് ആ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഒരു കൺസിഡറേഷൻ കിട്ടും അത് പി ആർ ആവുന്ന സമയത്ത് അല്ലാണ്ട് ബാക്കി പഠിക്കണ സമയത്ത് അഡ്മിഷൻ അഡ്മിഷനായിട്ട് അത് വലിയ ഗുണം തരുന്നതല്ല പക്ഷെ പി ആർ ആവുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുമ്പോ ടെൻത്ത് ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് പഠിക്കാവോ ഏത് കോഴ്സാണ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ പഠിക്കാൻ പറ്റുന്നത് പകുതിക്ക് വന്നിട്ട് ഇത് മീറ്റിംഗ് കയറിയെന്ന് പറഞ്ഞു അപ്പൊ ടെൻത്ത് ടെൻത്തും പ്ലസ് ടു മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പ്ലസ് ടുന്റെ കാര്യം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ടെൻത്തിൽ മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ പ്ലസ് ടുവിലാണ് മാർക്ക് കൂടുതൽ വെച്ചെങ്കിൽ പ്ലസ് ടുത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇനിയിപ്പോ അതല്ല പ്ലസ് ടുവില് നിങ്ങക്ക് മാർക്ക് കുറവാണ് ടെൻത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ വെച്ചെങ്കിൽ നമുക്ക് ടെൻത്തിൽത്തെ മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ ടെൻത്ത് മാത്രം മതി ടെൻത്തിൽ ഒരു പെർസെന്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ ആർട്സ് ലേക്കും അതിന്റെ മുകളിലും ഉണ്ടെങ്കിൽ നമുക്ക് എൻജിനീയറിംഗ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം ഏത് കോഴ്സ് എല്ലാ കോഴ്സും പറ്റും ബ്രോ ഇപ്പൊ സിക്സ്റ്റി പെർസെന്റേജും അതിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം സോറി ആർട്സ് പഠിക്കാം എയ്റ്റി പെർസെന്റേജ് അതിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു കാരണം ചാറ്റില് ഇനി വേറെ കോഴ്സുകളൊന്നും കാണാ ചോദ്യങ്ങളൊന്നും കാണാനില്ല ബ്രോ ബ്രോ ഒരു സെക്കൻഡ് ഉണ്ട് പ്ലസ് വെച്ച് ാണ് നല്ലത് ബ്രോ ടെൻത്ത് അബവ് നയന്റി അബോവ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്യാം അപ്പൊ എഞ്ചിനീയറിംഗിനാണെച്ച നയൻറ്റി നയന്റി പെർസെന്റേജ് അബോവ് ഉണ്ടെങ്കിൽ എഞ്ചിനീയറിന്റെ ക്രൈറ്റീരിയക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അപ്പൊ അവര് നിങ്ങൾക്ക് ഐ എൽ ടി സി ഇല്ലെങ്കിൽ കൂടി അവർക്ക് എൻട്രൻസ് എക്സാമിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എൻട്രൻസ് എക്സാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അതിന്റെ സ്പെഷ്യൽ ബ്രീഫിംഗ് ചെയ്യാം ഇനിയിപ്പോ അതല്ല വേറെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നു വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ചില കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് രണ്ടിലേക്കും ഇപ്പോൾ എഞ്ചിനീയറിംഗിലേക്കും ആർട്സിലേക്കും നമുക്ക് അപ്ലിക്കേഷൻ വെക്കാൻ പറ്റും ഇപ്പൊ ഒരു സപ്പോസ് ഒരു ശതമാനം മാർക്കുള്ള കുട്ടിയാണെങ്കിൽ രണ്ടിലും അവർ ക്വാളിഫൈഡ് ആണല്ലോ ആർട്സിനും ആണ് എഞ്ചിനീയറിംഗ് ക്വാളിഫൈഡ് ആണ് അപ്പോ ചില കുട്ടികൾക്ക് പേ ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ അതായത് ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗിനെ വെച്ചു എഞ്ചിനീയറിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക എഞ്ചിനീയറിംഗ് ഇങ്ങനെ മാത്രം ഒക്ടോബർ വെച്ചു നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ഇത്തിരി നാലഞ്ച് മാസത്തെ എന്റെ എഫേർട്ട് വെറുതെ വേസ്റ്റ് ആയില്ലോ എന്ന് വിചാരിക്കും അങ്ങനെ വേസ്റ്റ് ആവില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് വേണമെങ്കിൽ എഞ്ചിനീയറിംഗിനും ആർട്സിനും ഒരുമിച്ച് വെക്കാം എൺപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ കൂടി അപ്പൊ അങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ ആർട്സിൽ നമുക്ക് നമ്മളാണ് അവിടുത്തെ ഡയറക്റ്റ് ഏജൻസി ആയിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്സിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു തരാൻ പറ്റും അപ്പൊ എൻട്രൻസ് എക്സാമിൽ എങ്ങാനും മാർക്ക് കുറഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിൽ തോറ്റുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന ആർട്സിലേക്ക് മാറ്റാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒക്ടോബറിൽ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിനും ആർട്സിനും എൻജിനീയറിംഗ് കൂടിയിട്ട് അപ്ലൈ ചെയ്യാം അതിൽ ഏതിനാണ് കിട്ടുന്നത് അതിൽ നമുക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തരാൻ പറ്റും അപ്പൊ നിങ്ങളുടെ മാസം ഒന്നും ആവില്ല ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റിൽ ഞാൻ നേരത്തെ അജ്മലിന്റെ അടുത്ത് പറഞ്ഞാണ് ഏജ് ലിമിറ്റ് ഇല്ല അപ്പൊ ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ കേട്ടെന്ന് കരുതുന്നു ഏജ് ലിമിറ്റ് ഇല്ല ഇയർ ഗ്യാപ്പ് പ്രശ്നമില്ല പിന്നെ അക്ഷയ് ചോദിച്ചത് ഇപ്പോൾ ഇന്റീരിയർ ഒക്കെ പഠിക്കുവാണെങ്കിൽ അത് വേണ്ട പി സി പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് പി സി പ്രൊവൈഡ് പഠിക്കുവാണേൽ അത് വേണ്ട പി സി പി സി ലാപ്ടോപ്പ് അല്ലേ പേഴ്സണൽ കമ്പ്യൂട്ടറിലുദ്ദേശിച്ചത് പഠിക്കാനുള്ള പി സി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ ഇതിന്റെ പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് അതിന്റെ ഇപ്പൊ ലാപ്ടോപ്പിന്റെ നീഡ്സ് ഇവിടെ ഉപയോഗിക്കാനുള്ള ലാപ്ടോപ്പിന്റെ ഒരു ക്രൈറ്റീരിയ നമ്മൾ അയച്ചു തരാം അപ്പൊ അത് ലാപ്ടോപ്പ് നിങ്ങൾ ഉത്തരവാദിത്തം വാങ്ങിക്കേണ്ടതാണ്

ബാക്കി ഇവിടെ ഒരു വർഷത്തിന്റെ കോഴ്സിന്റെ രണ്ടു വർഷത്തെ കോഴ്സിന് പക്ഷെ അതൊന്നും ഗവൺമെന്റിന്റെ കോഴ്സ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പി ആർ ആവില്ല അപ്പൊ ഗവൺമെന്റിന്റെ കോഴ്സ് രണ്ടും ഗവൺമെന്റ് കോഴ്സാണ് മൂന്ന് വർഷത്തെയാണ് വരുന്നത് ഓരോ ഗ്രീൻവേൾഡ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും പിന്നെ ഇതിൽ എന്ന് പറയുമ്പോ എൻജിനീയറിംഗ് ആണെച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ ആയിരിക്കും ക്ലാസ് തുടങ്ങുക ആർട്സിനാണെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും ക്ലാസ് തുടങ്ങും പക്ഷെ രണ്ടിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഒക്ടോബറിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് പിന്നെ എൻട്രൻസ് എം സി ക്യൂ ടൈപ്പ് അതെ എൻട്രൻസ് എം സി ക്യൂ ടൈപ്പ് ആണ് എസ് എ ടൈപ്പില്ല എസ് എ ടൈപ്പ് ഇല്ല എം സി ക്യൂ ആണ് പി ജി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ നാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാട്ടിൽ നമ്മൾ എന്ത് പഠിച്ചാലും ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി പഠിക്കുക അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിയില് കിട്ടുക അല്ലെങ്കിൽ ഒരു പി ആർ കിട്ടുക എന്നുള്ള സംഭവം ഇവിടെ ഡിപ്ലോമയ്ക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എന്ത് പഠിച്ചാലും ഓക്കെ ഞാൻ ഒരു കാര്യം പറയും ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ജോലി ചെയ്യുന്ന ഒരു ബംഗാളി വരുന്നില്ല അപ്പൊ അവന് നമ്മള് ഭാഷ അറിയില്ല അവനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ വരുമ്പോൾ നമ്മളെ അവര് കൺസിഡർ ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റുഡന്റായിട്ടോ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ ഈ പറയുന്ന എം ബി ഐ കൂടെ പി എച്ച് ഡി ഐ കൂടെ പഠിക്കാൻ പറ്റും പക്ഷെ അതിനൊക്കെ നമ്മൾ മുപ്പത് നാപ്പത്തഞ്ച് ലക്ഷങ്ങള് ചിലവാം അത്രയും ലക്ഷം രൂപ ചെലവാക്കി വന്നിട്ട് നമുക്ക് നമുക്കിവിടെ ഒരു ജോലി പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റില്ല നമുക്ക് പി ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ് ഓഫ് മണി വേസ്റ്റ് ഓഫ് ടൈം അല്ലേ അപ്പൊ അത് നമ്മൾ അതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യാത്തത് അപ്പൊ നമുക്ക് വരി അണച്ചെങ്കിൽ നമുക്ക് ഇയർ ഗ്യാപ്പ് കൂടെ പ്രശ്നം വരുന്നില്ല അപ്പൊ നിങ്ങൾ നാട്ടിൽ എന്ത് പഠിച്ചാലും ഇവിടെ ഇയർ ഗ്യാപ്പ് പ്രശ്നം വരുന്നില്ല പിന്നെ ഏജ് ലിമിറ്റ് പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ നമുക്കിവിടെ വന്ന് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ പറയരുതല്ലോ ഓക്കെ ഞാനിവിടെ വന്നിട്ട് മൂന്ന് വർഷം പഠിച്ചു എനിക്ക് പി ആർ കിട്ടുന്നില്ല എനിക്ക് ഇവിടെ ജോലി ആവില്ല നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ വേസ്റ്റ് ചെയ്തു അങ്ങനെ പറയാൻ പാടില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കുട്ടി ഇപ്പം അതിൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ പാരന്റ്സിനോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകളെ പറഞ്ഞു അയച്ചു കഴിഞ്ഞാൽ അവരെനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് റിസീവ് ചെയ്യുന്നത് മുതൽ അവരെല്ലാ കാര്യവും ഞങ്ങള് കാണും നിങ്ങൾ ഇവിടെയാണ് താമസിക്കുക നിങ്ങൾ സിംഗപ്പൂരാണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കെങ്കിലും വിളിച്ചോടി രക്ഷപ്പെടാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാലാണ് ഇവിടെ പി ആർ കിട്ടുള്ളൂ ഡിപ്ലോമ പഠിച്ചാലാണ് ഇവിടെ നമുക്ക് നല്ല ജോലിയിൽ കയറിയിട്ട് ഈവൺ ഇപ്പൊ പി ആർ ആയിട്ട് പി ആർ ആയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിറ്റിസണിന് വേണ്ടി അപ്ലൈ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പോ നമ്മൾ ഇപ്പോ നാട്ടിൽ ഇപ്പോ അതായത് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്തിട്ട് സിംഗപ്പൂർ സിറ്റിസൺ ആകും സിംഗപ്പൂർ അതായത് ഇവിടെ സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കേട്ടോ ഇപ്പൊ ഞാൻ കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആണ് ഇപ്പൊ നമ്മുടെ സിറ്റിസൺ ആയ ബെനിഫിറ്റുകൾ ഉണ്ട് സിറ്റിസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വേണമെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുവരാം പി ആർ ആയിട്ട് കൊണ്ടുവരാം അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോ ഇവിടുത്തെ ഒരു പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കുന്നത് അതായത് ഇപ്പൊ നമ്മളെ പോലെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്ന പെൺകുട്ടീനാണ് കല്യാണം വെച്ചെങ്കിൽ അതുപോലെ തന്നെ ആൺകുട്ടി വയസ്സ് വയസ്സാ കല്യാണം കഴിക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മേനും കൊണ്ടുവരാൻ പറ്റും ഡിപ്പെന്റ് ആയിട്ടും അതായത് സിറ്റിസൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മ നാട്ടിലേക്ക് പോണ നാട്ടിലേക്ക് പോവാം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ പറഞ്ഞ കാർഡ് വെച്ചിട്ട് നാട്ടിലേക്ക് വിസ എടുക്കാണ്ട് തന്നെ നാട്ടിലേക്ക് പോവാം നാട്ടിലേക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാം പിന്നെ സിറ്റിസൺഷിപ്പിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് രാജ്യത്തേക്കും മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ചെയ്യാനും എളുപ്പമാണ് അതിപ്പോ പി ആർ ആണെങ്കിൽ സിംഗപ്പൂർ പി ആർ ആണെങ്കിൽ എളുപ്പമാണ് അല്ലെങ്കിൽ സിറ്റിസൺ ആണെങ്കിൽ അതിനാൽ എളുപ്പമാണ് പിന്നെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്തെ ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുമായിരിക്കും ലോകത്തെ തന്നെ നമ്പർ വൺ പാസ്പോർട്ട് ഹോൾഡർ പാസ്പോർട്ട് ഉള്ളത് സിംഗപ്പൂരിനാണ് ഒറ്റയ്ക്കോ ഒന്നാമത്തെ ബസ്റ്റിൽ നിൽക്കുക അപ്പോ അത്രയും നല്ല രാജ്യമാണിത് പിന്നെ ഇവിടെ വന്ന ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഓക്കെ എന്റെ എൻ്റെ കാര്യങ്ങളൊക്കെ പോയല്ലോ ഞാൻ പതിനെട്ടാം ക്ലാസ് ഞാൻ പതിനെട്ട് വയസ്സിലാണ് അവിടെ വരുന്നത് ആ വരുന്ന സമയം എന്ന് പറയുമ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നമ്മുടെ ഇപ്പൊ അറിയാമല്ലോ ഡ്രസ്സ് നമ്മൾ ഒറ്റയ്ക്ക് വാഷ് ചെയ്യണം ഒരുമിച്ച് ഒറ്റയ്ക്ക് ഭക്ഷണം ഒന്നെങ്കി പുറത്തു പോയി വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം ക്ലാസ്സിലേക്ക് നമുക്ക് ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്ത് നമ്മൾ എങ്ങനെ പോകുന്നുള്ള പേടി ഇതെല്ലാ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന്റെ ശേഷം പണ്ട് നാടകുണി വരുന്ന ഞാനിപ്പോ എനിക്ക് ഇത്രയും പേര് ഇപ്പൊ എത്ര പേര് ഓൺലൈനുണ്ട് ഒരു പത്ത് അമ്പത് പേരെ അടുത്ത് ധൈര്യത്തില് നമ്മളെ കൊണ്ട് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങളാണ് അങ്ങനെ നമ്മുടെ കാര്യറിനായിക്കോട്ടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനായിക്കോട്ടെ നല്ല രീതിയിലേക്ക് ഒരു മാറ്റം വരും അപ്പോ അത് ആ സമയം അതിന് ഞാൻ നന്ദി പറഞ്ഞത് എന്റെ അച്ഛന്റെ അമ്മയുടെ കാരണം ആ രണ്ടായിരത്തി പതിനാറിൽ വലിയൊരു അത്രയും ഒരു ഉറപ്പില്ലാത്ത ഒരു രാജ്യത്ത് ഇത്രയും നോർമലൈസ്ഡ് ഇപ്പൊ ഭയങ്കര നോർമലൈസ്ഡ് ആണ് ഒരു വിദേശ രാജ്യത്തേക്ക് പോണത് നോർമലൈസ്ഡ് ആണ് ആ സമയത്ത് ഇത്രയും നോർമലൈസ് അല്ലാത്ത പോലും അവരിങ്ങനെ ഒരു വിഷൻ അവരെ ആയിരുന്നു ഓക്കെ ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചതിന് അവർ രക്ഷപ്പെടുവായിരിക്കും വിഷനായിരുന്നു ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പറ്റി അതുപോലെ തന്നെ എല്ലാ സിനിമകളിലും പറയാനുള്ളതാണ് നിങ്ങളെ കുട്ടികൾ പറഞ്ഞ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടാ നിങ്ങൾ കയറി വന്നാലും ഒരു പ്രശ്നം വരാൻ പോണില്ല ഇവിടെ സേഫ് ആണ് പിന്നെ ചാറ്റിൽ ഞാൻ അടുത്ത ചോദ്യം എൻട്രൻസ് എക്സാം സാമ്പിൾ പേപ്പർ ഗൂഗിളിൽ അവൈലബിൾ ആണോ ഇല്ല 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 അത് ഗൂഗിളിൽ അവൈലബിൾ അല്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ ക്വസ്റ്റൻസും പേപ്പറും ഒക്കെ ആണെച്ചെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് എൻട്രൻസിന് വേണ്ടലിസ്റ്റ് ചെയ്യപ്പെടുകയാണെച്ചെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചാറ്റിൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല അപ്പൊ എല്ലാവർക്കും മനസ്സിലായും തോന്നുന്നു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി എനിക്ക് ഒന്ന് രണ്ട് ആടോണേ നമ്മുടെ ഈ പാക്കേജിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ആ ഒരു പേജ് ഒന്ന് എടുക്കാവോ വാട്ട് ആർ ദ പിന്നെ ഇതിന്റെ കോസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഞാൻ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ സണ്ണിനെ അതായത് നമുക്ക് കുട്ടികൾക്ക് കയറ്റിവിടാനുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിലേക്കുള്ള ഒരു എക്സ്പെൻസ് മാത്രമാണ് പേരൻസിന് വരുന്നുള്ളൂ ഇപ്പം വലിയ വലിയ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയ എമൗണ്ട് ഒക്കെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ട വരും നമുക്ക് ബ്ലോക്ക് ഫണ്ട് എടുക്കേണ്ട വരും അല്ലെങ്കിൽ നമുക്ക് ജി എസ് സി പോലെയുള്ളത് ഒക്കെ എടുത്ത് വലിയൊരു ബാധ്യതയാണ് കുട്ടികൾക്ക് നമ്മൾ ബാധി കൊടുക്കുക കാരണം അവർ പഠനം കഴിഞ്ഞിട്ടാണെങ്കിലും അവർ തിരിച്ചടയ്ക്കണമല്ലോ എന്താണെങ്കിലും എക്സ്പെൻസ് എക്സ്പെൻസ് തന്നെയാണല്ലോ നമുക്ക് നല്ലൊരു ഇത് വന്നാൽ കൂടി പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഹെവി എന്താ പറയുക പാർട്ട് ടൈം ചെയ്ത് തന്നെ അതിനുള്ള ഒത്തിരി തെളിവുകൾ നമ്മുടെ ഉണ്ട് ഞാൻ ഞാൻ എല്ലാ കുട്ടികളായിട്ടും സീനിയർ സ്റ്റുഡൻസ് ആയിട്ടും അതുപോലെ തന്നെ ഇപ്പം നിലവിൽ അവിടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയിട്ടുള്ള കുട്ടികളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തു ഒരാൾക്ക് പോലും അവരുടെ റവന്യൂ ക്രിയേഷൻ ഒരു പ്രോബ്ലം വന്നിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അവരുടെ ഒരു എന്താ പറയാ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മുടെ എന്താ പറയാ ഒരു ഒരു ടോട്ടലി ദേ ആർ വെരി ഹാപ്പി അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഒരു കുട്ടിയുടെ എ ടു സെഡ് സേവനങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവര് അവർക്ക് നൂറ് ശതമാനം അവർക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്രാന്റ് ഒപ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക് അത് ഉള്ളവരേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ ഗവൺമെന്റ് ഗ്രാന്റ് ഇല്ലാതെ ഞങ്ങൾ കൊണ്ടുവരുന്നില്ല ഗവൺമെന്റ് ഗ്രാൻഡ് അക്യൂർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ആ ഒരു അക്യൂർ അതായത് ഫിഫ്റ്റി പെർസെന്റ് നിങ്ങളുടെ ടോട്ടൽ ഫീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിരുന്ന ടോട്ടൽ ഫീ എന്ന് പറയുന്നത് ഏകദേശം ഇരുപതിനായിരം സിംഗപ്പൂർ ഡോളർ ടു ഇരുപത്തി ആറായിരം സിംഗപ്പൂർ ഡോളറിന്റെ ഇടയിലാണ് ടോട്ടൽ ഫീ ആനുവൽ ഫീ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഐ എൻ ആർ വരുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ലക്ഷം പതിനാല് ലക്ഷം രൂപയാണ് ഒരു ആവറേജ് ഇയർലി ഫീസ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഗ്രാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയായിട്ട് കുറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയുക അഞ്ചോ ആറോ ലക്ഷം രൂപ അതല്ല നമ്മുടെ നാട്ടിൽ ഒരു ബാംഗ്ലൂരിൽ പഠിക്കുന്ന പൈസയെ ഒറിജിനലായിട്ട് ഫീസ് വരുന്നുള്ളൂ ആ അതിനകത്തൊന്നും സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് സെമസ്റ്റർ ഉണ്ട് അപ്പം ഈ രണ്ട് സെമസ്റ്റർ എന്ന് പറയുമ്പം എല്ലാ സെമസ്റ്ററിലും നാലു മാസം ക്ലാസും രണ്ട് മാസം ഫുൾ ഓഫു ആണ് അപ്പം ഒരു ആ ഓഫ് ടൈമില് ഒരു മാസം മാത്രം പണിയെടുത്താൽ കൂടെ നിങ്ങൾക്ക് അടുത്ത ഫീസ് അടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓരോ കുട്ടികളും എന്താണ് അതുപോലെ ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല പണി മെടുക്കലായിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇച്ചിരി അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ജോലി ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് പേരൻറ്റ്സ് ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കണ്ട വലിയൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അവർക്ക് ഒരു ബാധ്യത ആക്കി കൊടുക്കണ്ട എന്നുള്ളതാണ് ഞാൻ ഞാനിതിനകത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ മൂത്ത സൺ ഞാൻ ഓസ്ട്രേലിയയിലാണ് അവനെ പഠിപ്പി ഏകദേശം അറുപത് എഴുപത് ലക്ഷം രൂപയായി ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേന് പക്ഷേ രണ്ടാമത്തെ സണ്ണിനെ ഞാനിവിടെ ഗവൺമെന്റ് കോളേജിലേക്കാണ് വിട്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ആയി കയറി പോകാനുള്ള എക്സ്പെൻസ് മാത്രമാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഇതിനകത്ത് പാക്കേജ് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നൂറ് ശതമാനം ീഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഫൈനൽസുകൾ മാത്രം ഞങ്ങൾ എടുക്കുന്നുള്ളു അതായത് അവർക്ക് ഒരു സ്കോളർഷിപ്പ് എടുത്തു കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പിന്നെ രണ്ടാമത്തെ സെമസ്റ്റർ ഫീസ് നിങ്ങൾക്ക് തന്നെ അടക്കാൻ പറ്റും അതിനുള്ള റെന്റൽ നിങ്ങൾ അവിടെ നല്ല അതായത് ഇപ്പൊ ഇവിടെയൊക്കെ പോകുന്ന പോലെ യു കെയിലേക്ക് പോകുന്ന കുട്ടികൾ അടുങ്ങി കിടക്കുക നല്ല അടിപൊളി ഫ്ലാറ്റ് ആണ് ആ ഒരു ഫ്ളാറ്റിനകത്ത് ബി എച്ച് കെ അതുപോലെയുള്ള വലിയ വലിയ ഫ്ലാറ്റുകളാണ് ഉള്ളത് അതിനകത്ത് വളരെ സ്പേസും അതായത് നിങ്ങൾക്ക് ഇപ്പം കുട്ടികളെല്ലാം ക്ലാ എല്ലായിടത്തും ജോലിക്ക് പോയിട്ടുണ്ടാവും അല്ലാതെ ഞാൻ ലൈവായിട്ട് കാണിച്ചു കാണിച്ചുതരായിരുന്നു അതുപോലെയുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള വലിയ നല്ല ഫ്ലാറ്റുകൾ ലക്ഷറി ഫ്ലാറ്റുകളാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് ഒരു മാസത്തെ റെന്റ് നമ്മൾ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ് ഒരു വർഷത്തേക്കുള്ള റെന്റിന്റെ അഡ്വാൻസ് പേയ്മെന്റ് നമ്മളാണ് കൊടുക്കുന്നത് കാരണം ഒരു അവിടെ റെന്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടില്ല അവിടെയുള്ള നമ്മുടെ ഒരു സപ്പോർട്ടോട് കൂടി മാത്രമാണ് അവർക്ക് റെന്റ് ഒക്കെ ഉള്ള വലിയ ഇതുപോലെയുള്ള ഫ്ളാറ്റുകളൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയുക ഹോം ഏജൻറ് ഫീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെയുള്ള നമ്മൾ ഈ റെന്റ് എടുക്കുമ്പോഴുള്ള ഏജൻറ്റുള്ള ഫീ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ ഒന്നുകൊണ്ട് അറിയേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളെ നിങ്ങളെ ഫുൾ ഇവിടുന്ന് ഒന്നിച്ച് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴും ഏകദേശം പതിനെട്ട് കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പതിനെട്ട് എൻ്റെ സണ്ണുൾപ്പെടെ പതിനെട്ട് കുട്ടികൾ ഈ പതിനെട്ട് കുട്ടികളെയും ഞങ്ങൾ ഞാനാണ് കൊണ്ടുപോയി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് നിങ്ങൾക്ക് ടെസ്റ്റ് മോണിയൊക്കെ കാണാൻ സാധിച്ചു അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്തത് വിസ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അവിടെ പോയ കുട്ടികൾക്ക് സിം കാർഡ് ട്രാവൽ കാർഡുകൾ കൺസ്ട്രക്ഷൻ കാർഡ് അവരുടെ ബാങ്ക് അക്കൗണ്ട് അവരുടെ എയർപോർട്ട് പിക്ക് അവിടുത്തെ ഇൻഷുറൻസ് എടുത്തുള്ള അവിടെ മെഡിക്കൽ ഫീസ് ഇതൊക്കെ ഒരു വലിയ പ്രോസസ്സാണ് തന്നെ ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസുകൾ ഓരോരുത്തർക്കും മീറ്റ് ചെയ്ത എക്സ്പീരിയൻസ് പലരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ പിന്നെ കൺസൾട്ടൻസ് ആൻഡ് ഫീ ലാപ്ടോപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല പക്ഷേ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ നന്നായിട്ട് വരുന്ന കുട്ടികൾക്ക് നമ്മൾ നല്ല സ്കോർ ഒക്കെ ഉള്ളവർക്ക് നമ്മൾ അങ്ങനെ ഒരു സാധ്യതയും കൂടെ നമ്മൾ എല്ലാവർക്കും നമ്മൾ പറയാൻ പറ്റില്ല ചിലവർക്ക് അല്ലെങ്കിൽ ചില നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നമ്മൾ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഫ്യൂച്ചറിൽ ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു കുട്ടി വരുന്നവർക്കല്ല ഇപ്പൊ രണ്ട് മൂന്ന് നാല് കുട്ടികളെയൊക്കെ നിങ്ങൾ ഒന്നിച്ച് കൂട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടെ വരുവാണെങ്കിൽ അതിനകത്ത് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഒരു ലാപ്ടോപ്പ് അവിടുത്തെ അനുസരിച്ചുള്ള ലാപ്ടോപ്പും കൂടെ കൊടുക്കാൻ ഞങ്ങൾ അങ്ങനത്തെ ഒരു ബിസിനസ് പ്ലാനും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാർട്ട് ടൈം അതാണ് അതിനകത്തുള്ള ഏറ്റവും നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഞങ്ങൾ നിങ്ങൾ ചെയ്യാത്ത കുഴപ്പമുണ്ടാവുകയുള്ളൂ ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള പാട്ട് ടൈം ഞങ്ങൾ തന്നെ സെറ്റ് തരും ഇവിടുന്ന് പോകുമ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഏർ ഇപ്പൊ എന്റെ കുട്ടികൾ പോയ സമയത്ത് അവർക്ക് എല്ലാം ഇവിടുന്ന് അവരുടെ പാർട്ട് ടൈമിലുള്ള ഡ്രസ്സോ എല്ലാം തയ്ച്ച് റെഡി ആയിട്ടാണ് പോയത് ഏകദേശം ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പേ നമ്മൾ പോയി അവിടെ എല്ലാം സെറ്റായി ആ അവിടെ അവര് നേരെ ഇപ്പം ഇപ്പൊ നാളെ തിങ്കളാഴ്ച അവരുടെ ക്ലാസ് തുടങ്ങുള്ളൂ എന്നിട്ട് പോലും അവര് ഇപ്പം തന്നെ അതിനകത്ത് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ പറയാണ് ഞാൻ അതിനകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തു രണ്ടു മൂന്നും വർഷം ഒക്കെ തിരിച്ചു വന്ന ഒരു കുട്ടി അവൻ പറയാണ് അവന് ഒരു മാസത്തെ ശമ്പളം അവന് എന്താ പറയാ ഗൾഫിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാസത്തെ ശമ്പളം ഇവന് മൂന്ന് ദിവസത്തെ പാർട്ട് ടൈം ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞ പോലെ ഏകദേശം പതിനഞ്ച് ഡോളർ പതിനാറ് ഡോളർ ഒക്കെ പെർ ഡേ ഏഹ് ഇവർ അക്യൂർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ ഒക്കെ എൻ്റെ സണ് തന്നെ കഴിഞ്ഞ ദിവസം അവൻ പത്ത് മണിക്കൂർ ചെയ്തോ ഒമ്പതിനായിരം രൂപയാണ് ഒരു ദിവസം അവന് ലഭിച്ചത് നമ്മൾ പാർട്ട് ടൈം ചെയ്തിട്ടാണ് അപ്പൊ ഇതിനകത്ത് ഈ ക്ലാസ് ഇല്ലാത്ത സമയങ്ങൾ ശനി ഞായർ ഫുൾ ടൈം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും ക്ലാസ് ഉള്ള ദിവസം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പോലെ വലിയ ക്ലാസ് ഒന്നും അല്ല ഒരു ദിവസം നാലു മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ ബാക്കി ടൈം നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇത് നമ്മളിവിടുത്തെ പോലെ ഉള്ള ഭയങ്കര ഹെവി ടാസ്ക് ഓഫ് സ്റ്റഡി അല്ല ഓപ്പൺ ബുക്കും അതുപോലെ തന്നെ റിസർച്ച് സ്റ്റഡികളും അങ്ങനെയുള്ള ഒരു നല്ലൊരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ അവിടുത്തെ കൾച്ചർ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അറിയാമല്ലോ നമ്മളിവിടെ മാംഗ്ലൂരോ മാംഗ്ലൂരൊക്കെ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുക അല്ല ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ത്യയിൽ മെറിറ്റിൽ പഠിക്കുക പഠിച്ചുകഴിഞ്ഞ് ഇവിടെ ജോലിയില്ലാതെ അതിൽ അല്ലെങ്കിൽ ആയിരം ഭേദമാണ് ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് എന്റെ രണ്ട് മക്കളെയും ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ തന്നെ പറഞ്ഞു വിട്ടത് നിങ്ങൾ ഇവിടെ പഠിച്ചു ഇവിടുത്തെ കൾച്ചർ എന്താ പറയാ ഇവിടുത്തെ കൾച്ചർ മോശമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ ഒരു മൾട്ടി കൺട്രോൾ ഓപ്പർച്യൂണിറ്റി ഒരു ഗ്ലോബൽ സിറ്റിസൺ തോട്ട് അല്ലെങ്കിൽ ഇവിടെ ഇവിടെയുള്ള ഈ ലിമിറ്റഡ് തോട്ട്സിനെ മാറ്റി ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഈ ലോകം മുഴുവൻ അറിവാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഈ ലോകത്തിലെ സിറ്റുവേഷനുകളെ തരണം ചെയ്യാനും ഒക്കെ ഉള്ളതാണ് ഇപ്പൊ എൻ്റെ മോൻ തന്നെ ഇവിടെ അമ്മയുടെ അടുത്ത് ഇരുന്ന സമയത്ത് അവന് ഒരു പാത്രം പോലും കഴിവത്തില്ല ഇന്ന് അവനെ സ്വന്തമായിട്ട് പാത്രം കഴുകുകയും കുക്ക് ചെയ്യുകയും സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യുകയും സ്വന്തമായിട്ട് ഇന്റർവ്യൂനും ഫേസ് ചെയ്യുകയും മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിക്കുകയും കൂടുതൽ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ ഞങ്ങള് ബാച്ചിലെ കണ്ടു അവരെല്ലാവരും അവരുടെ ഫ്രീ ടൈമിൽ അവർ മലേഷ്യ ഒക്കെ അവർ കൂട്ടം കൂടം പോയി അവര് അവിടെ എൻജോയ് വീക്കെൻഡുകളൊക്കെ മലേഷ്യ പോയി അവർക്ക് ചെറിയ കുറഞ്ഞ ചെലവിൽ എന്താ പറയാ ട്രാവൽ ചെയ്ത് പോരാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സിംഗപ്പൂർ തന്നെ നിനക്ക് അറിയാലോ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ടൂർ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് അവിടെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു ഞാൻ ഇരുപത്തൊന്ന് രാജ്യം സന്ദർശിച്ച ആളാണ് അതിൽ എനിക്ക് കണ്ട ഒരു ഏറ്റവും വലിയ ഒരു രസം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ട്രഗ് അടിച്ചിട്ട് കറങ്ങി നടക്കുന്നവരോ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും അങ്ങനെയുള്ള ഒരാളെ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കൺട്രി ട്രെയിനിങ് കയറുന്ന ക്യൂ നിന്ന് കയറുന്ന അല്ലെങ്കിൽ ഭക്ഷണം പോലും അങ്ങനെ വളരെ ഡിസിപ്ലിൻ ആയിട്ട് വളരെ ഡ്രസ് കോഡും നല്ല ക്ലൈമറ്റൈസേഷനും രണ്ട് ക്ലൈമറ്റ് മഴയും തണുപ്പും അങ്ങനെയുള്ള ഐസ് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല മഴയും ജസ്റ്റ് ഉള്ള കാലാവസ്ഥ അതുകൊണ്ട് ഇപ്പൊ എന്റെ സണ്ണിനാണ് കുറച്ച് മെഡിക്കൽ ഇഷ്യൂ ഉള്ള പയ്യനായിരുന്നു അവനൊരു തുമ്മൽ പോലും ദൈവം അനുഗ്രഹിച്ചിട്ട് വന്നിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കുറെ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് ലോകത്തിലെ നമ്പർ വൺ കൺട്രിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ സണ്ണിനെ നിങ്ങൾ അയക്കുന്നതല്ല നിങ്ങൾ പോകുന്നത് പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകള് അല്ലെങ്കിൽ എന്താണ് ഈ ഹോംസിക്കുള്ള ഉള്ള അവർക്ക് അത് ഏത് ഇവിടെ നല്ല ഏത് രാജ്യത്ത് പോയാലും അവരുടേതായ ട്രബിൾ ഉണ്ടാവും അല്ലെങ്കിൽ വീണ്ടും അവിടെ ചെന്നിട്ട് എന്നെ അവിടെ പാർട്ട് ടൈം എനിക്ക് ചെയ്യാൻ മടിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ അച്ഛനും അമ്മയുടെ പൈസ ചോദിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് നമുക്കിപ്പോൾ പനിയാണെങ്കിലും പോയി അറ്റൻഡൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഗവൺമെന്റ് ഗ്രാൻഡ് ആണ് നൽകുന്നത് ഗവൺമെന്റിന് അറിയുമ്പോൾ നമ്മൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുവോ നാട്ടിലേക്ക് തിരിച്ചു വരുവോ അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാന്റ് തിരിച്ചടക്കേണ്ടായിട്ടുണ്ടെന്നാണ് സിംഗപ്പൂർ ഗവൺമെന്റ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകൾക്ക് മാത്രമാണ് കഴിഞ്ഞാൽ അതിനർത്ഥം അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂന്ന് വർഷം സ്റ്റേ ബാക്ക് അവർ അവിടുത്തെ അവിടെ അവിടെ ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പൈസ തരുന്നത് അല്ലെ നിങ്ങൾക്ക് ഗ്രാന്റ് ഇന്റർനാഷണൽ ആൾക്ക് ആ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജോബ് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇവിടെ ജോബ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ട് പറയുന്നത് അതിനുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമേ അവർ അവിടെ ചെയ്യുന്നുള്ളൂ അതിനവർക്ക് വേക്കൻസിക്ക് ആവശ്യമുള്ള കോഴ്സുകൾ മാത്രമാണ് ലിസ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് അഞ്ച് ഏഴ് ഗവൺമെന്റ് കോളേജുകളാണ് അവിടെ ആകെ ഉള്ളത് അഞ്ച് പക്ക ഉള്ളതും രണ്ടെണ്ണം സെമി അതല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ടുള്ളതിനും ഏഴെണ്ണം അവിടെ മെയിൻ ആയിട്ടുള്ളത് ആ ഏഴെണ്ണത്തിലാണ് നമ്മൾ അഡ്മിഷൻ വിത്ത് ഗ്രാൻഡോട് കൂടി നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇപ്പം അലൻഡ്രോ പറഞ്ഞു ഇവിടെ ഒക്ടോബറിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇത് ഏകജാലകമാണ് പക്ഷേ നിങ്ങൾ ഒക്ടോബറിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ലത് കാരണം ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഇതിന്റെ രജിസ്റ്റർ ചെയ്യണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് അലൻബ തന്നെ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു എന്താ പറയുക പോർട്ട്ഫോളിയോ ഒക്കെ റെഡിയാക്കി നമ്മൾ നമുക്ക് കുറച്ച് സമയം വേണം നമുക്കൊരു ഒന്നൊന്നര മാസം വേണം ഇത് ആകെ ഒരു കുറച്ച് ദിവസം ഒരാഴ്ച ഇതിന്റെ ഈ ഏകജാലം നിലനിൽക്കുകയുള്ളൂ അപ്പൊ ആ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഇന്ത്യൻസ് അല്ല കേരളം മലയാളി മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യുന്നത് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളതെല്ലാം ആയിട്ട് ഗുഡ് ഫയൽ ആയിട്ട് വെച്ച് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുകയുള്ളു ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഒരു വെബിനാർ നടത്തിയ മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്ത ഒരു കുട്ടിക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് ആ റിജക്ഷൻ ആവുകയാണ് ആ കുട്ടി ആ കുട്ടിയുടെ മദർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായത് നമ്മളത് ചെയ്തു കൊടുത്തു ആ കുട്ടിക്ക് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ എന്നെ ഇതിനകത്തൊരു എന്താ പറയുക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു കാര്യം വേണം ആ ഒരു സ്കോളർഷിപ്പിന്റെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു ഗ്രാന്റ് നൽകുന്ന ഒരു ഓണർ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആംഗിളിൽ നിങ്ങൾക്ക് ആ പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യാൻ അല്ലാതെ നിങ്ങളുടെ മാർക്ക് മാത്രമല്ല അതിനകത്ത് നോക്കുന്നത് മാർക്ക് കുറഞ്ഞവർക്കും നമുക്ക് സ്കോളർഷിപ്പ് എടുത്ത് തരാൻ പറ്റും നിങ്ങളുടെ ഫയൽ നിങ്ങൾ അത് താമസി തരരുത് താമസിക്കും തോറും സ്കോളർഷിപ്പിനുള്ള അവസരങ്ങൾ കുറയുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ നമ്മളുമായിട്ട് ഇത് ചെയ്താൽ ഇതിന്റെ ഫീസെല്ലാം നിങ്ങൾക്ക് പിന്നീട് അടച്ചാൽ മതിയല്ലോ എന്താ പറയുക സ്കോളർഷിപ്പ് കിട്ടിയതിന് ശേഷം മെയിൻ ഫീസ് ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ നമ്പർ ഇതിനകത്ത് ഇടുന്നുണ്ട് നിങ്ങൾ എന്റെ നമ്പർ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്കിത് ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ സീറോ സെവൻ ഡബിൾ സീറോ ടു ഇതെന്റെ നമ്പർ ആണ് എന്ത് ഡൗട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നൂറ്റി തൊണ്ണൂറിലധികം പാർട്ണർ ബ്രാഞ്ച് ഗ്രീൻവേൾഡിന്റെ ഞങ്ങൾ ഇൻഫോ പാർക്കിലുള്ള ഒരു വലിയ കമ്പനിയാണ് അഞ്ച് രാജ്യങ്ങളിലുള്ള ഒരു വലിയ കമ്പനിയാണ് ഞങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റോളം ഞങ്ങളുടെ പാർട്ണേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളിലുണ്ട് പല പല കൺസൾട്ടൻസികളും പല പേരിലും അറിയപ്പെടുന്ന ഞങ്ങളുടെ പാർട്ണേഴ്സ് ഞങ്ങളുടെ ടെക്നോളജി ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരാണ് കേരളത്തിലെ പ്രമുഖരുൾപ്പെടെയുള്ളവര് അവരുടെ എല്ലാം ബാക്ക് എൻഡാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫ്രണ്ട് ലൈനിൽ വരുന്നവരല്ല ഞങ്ങൾ ബാക്ക് എൻഡിലാണ് ഞങ്ങൾ ഈ ടെക്നോളജി പ്രൊവൈഡർ ആണ് ബേസിക്കലി ഞങ്ങൾ തേർട്ടി ഫൈവ് കൺട്രീസിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് വേൾഡ് വൈഡ് ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പം എനിവേ നിങ്ങളെ ഒരു ഫുൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ഒരു പേരന്റ് ആംഗിളിലും അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റെ ആങ്കിളിലും നിങ്ങൾക്ക് ഒരു ഏറ്റവും ഒരു ചോയ്സ് ആയിരിക്കും സിംഗപ്പൂർ ഇന്ന് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ പല ആർക്കും ഒരു കൺസൾട്ടൻസിക്കും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ആ ഒരു പ്രോസസ്സ് അറിയുന്നവർക്ക് മാത്രമാണ് നോർമൽ ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ റിജക്ഷൻ ആവും അത് ആ എഫേർട്ടും വേസ്റ്റാവും അത് പൈസയും വേസ്റ്റ് ആവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇത് അതിനകത്ത് ആണ് ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി മൂന്ന് നാല് വർഷമായിട്ട് ഞങ്ങൾ ഇതിനകത്ത് വളരെ എക്സ്പേർട്ട് ആണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വളരെ നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് അത്ര വാല്യൂ അതിൽ കൂടുതൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകും എന്നുള്ള ഗ്യാരണ്ടിയാണ് ഞാൻ അസ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് ഒരു ഉറപ്പ് തരാനുള്ളത് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ടോട്ടൽ ഫീസ് നമ്മൾ പറഞ്ഞു സിംഗപ്പൂർ ഡോളർ ഇരുപതിനായിരം തൊട്ട് ഇരുപത്തി ആറായിരം സിംഗപ്പൂർ ഡോളറാണ് ഇയർലി ഏകദേശം വരുന്നത് അതിനകത്ത് സ്കോളർഷിപ്പ് വന്നു കഴിഞ്ഞാൽ പകുതിയാണ് അതിന്റെ വരിക പിന്നെ അതർ എക്സ്പെൻസ് എല്ലാം വൺ ബൈ വണ്ണ് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് നമ്മളുമായിട്ട് ഫയൽ തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ പോർട്ട്ഫോളിയോ ഞങ്ങൾ ഞങ്ങൾ അതിനകത്ത് ഒത്തിരി എഫോർട്ട് എടുക്കേണ്ടതുണ്ട് നിങ്ങൾ എടുക്കണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും കാരണം ഇതിനകത്ത് ഇതൊരു പ്രോസസ്സിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലാതൊരു ഫിക്സഡ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വൺ ബൈ വണ് നമ്മളുമായിട്ട് നിങ്ങളുടെ മാർക്ക് നോക്കണം നമുക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ഞങ്ങൾ വർക്ക് ചെയ്യണം ഇപ്പം ചില ഒക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചില കുട്ടികൾക്ക് നമ്മൾ ഒത്തിരി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് എടുത്തു അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് പിന്നെ ചിലർ സ്കോളർഷിപ്പ് എന്താണ് പിന്നെ ഇതിന് എന്താണ് എൻട്രൻസ് വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഞങ്ങൾ അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവരെ പാസ്സാക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ അതിനൊക്കെ അഡീഷണൽ ആയിട്ടുള്ള എഫേർട്ട് ഞങ്ങളുടെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്താണ് അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള അത് വരും പിന്നെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എത്ര പൈസ നമ്മൾ കാണേണ്ടി വരും അതാ പറഞ്ഞത് എന്താണല്ലോ യു കെ കാനഡ ഓസ്ട്രേലിയ പോകുന്ന ഒരു പൈസ അത്രയൊന്നും ആവശ്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല വൺ ബൈ ആയിട്ട് നിങ്ങൾ നമ്മളെ പ്രൊഫൈൽ നോക്കിയിട്ട് ഞങ്ങൾ അതിനകത്ത് ചെയ്തു തരുന്നതാണ് ഇരുപത്തി ആറായിരം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫീസാണ് അത്ര ആവശ്യമില്ലല്ലോ നമ്മളൊരു കുട്ടി പോകാൻ ഒരു അതിൻ്റെ ഒക്കെ വളരെ കുറച്ച് എമൗണ്ട് ആവശ്യമുള്ളൂ ഞാനത് എനിക്ക് കോമൺ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കാമെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ വൺ ബൈ വണ്ണുമായിട്ട് നമ്മളെ നിങ്ങളുടെ പാർട്നർ ബ്രാഞ്ചുമായിട്ട് സ്കോളർഷിപ്പ് ഇല്ലാതെയാണ് സാറേ ഇരുപതിനായിരം മുതൽ ഇരുപത്തി ആറായിരം വരെ എന്ന് ഞാൻ പറഞ്ഞത് അതിനകത്തൊന്ന് സ്കോളർഷിപ്പ് കിട്ടുമല്ലോ അങ്ങനെ വരുമ്പോ തന്നെ ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം ടോട്ടൽ വരുന്നുള്ളൂ സിംഗപ്പൂർ ഡോളറ് ഫീസ് അല്ല അതിന്റെ പകുതി ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയെ അവർക്കൊരു ഫീസായിട്ട് ഏകദേശം ആ ഒരു സെമസ്റ്ററിൽ അവർക്ക് അതും പാർട്ട് ടൈം ചെയ്ത് അടയ്ക്കാൻ പറ്റും ഫസ്റ്റ് ഇയറിൽ മാത്രം എല്ലാം കൂടെ വരുന്ന എക്സ്പെൻസ് കൂടുതലാണ് കാരണം ഇവരുടെ അക്കോമഡേഷൻ വേണം അവരുടെ അവിടുത്തെ റെന്റ് കൊടുക്കണം അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരുടെ അങ്ങനെയുള്ള അതർ എല്ലാം ചേർത്ത് ഫസ്റ്റ് ഇയർ കയറി പോവാൻ മാത്രം എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർക്ക് പാർട്ട് ടൈം ചെയ്ത് തന്നെ പേരൻസിന്റെ കയ്യിൽ നിന്ന് അവർക്ക് മുടക്കേണ്ടി വരില്ല എന്ന് തന്നെ ഞാൻ ഓർത്തുതരാം പക്ഷെ മെഡിക്കൽ ആയിട്ടുള്ള കുട്ടികൾ പണി ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പേരന്റ്സ് വിടുന്ന എല്ലാ മൂന്ന് മാസം സോറി ആറ് മാസം കൂടുമ്പോൾ പിന്നെ വേറൊരു ഫീസിന്റെ നമ്മൾ യു കെ ഒരു ഡൗട്ട് കൂടി ഒരു ഡൗട്ട് കൂടി ആ അതായത് നമ്മളിപ്പോ സാധാരണ ഈ കോളേജുകളൊക്കെ ഇന്റർനാഷണലി സ്റ്റാർഡ് കോളേജ് ആണോ അതായത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് കാര്യങ്ങൾ ഇത് ഇത് നല്ല സാറേ ഇത് ലോകത്തിലെ ഒരു ബാങ്കുകൾ ഞാനൊരു ബാങ്കറാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ മാനേജർ ആയിരുന്നു ഏകദേശം വർഷത്തോളം ബാങ്കുകൾ ഒരിക്കലും ഡിപ്ലോമ കോഴ്സുകൾക്ക് ലോൺ നൽകത്തില്ല അത് ഇവിടെയാണെങ്കിലും ഏത് ലോകത്തോ അതായത് അഞ്ചു ലക്ഷത്തിന്റെ താഴെ ഫീസുള്ള അല്ലെങ്കിൽ സോറി എട്ടു ലക്ഷത്തിന്റെ താഴെ ഫീസുള്ള ഒരു ലോകത്തിലുള്ള ഒരു ഇതിനും എട്ടു ലക്ഷം ഇത് ഡിപ്ലോമ വളരെ സ്കോളർഷിപ്പ് കൂടെ കഴിഞ്ഞാൽ പിന്നെ വെറും എത്രയാണ് മൂന്ന് മൂന്നാം ലക്ഷം രൂപ ഫീസല്ലേ വരുന്നുള്ളു അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരു ബാങ്ക് നൽകില്ല എഡ്യൂക്കേഷൻ ലോൺ നൽകില്ല പക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അതർ ലോണുകൾ വെച്ച് പിന്നെ ഇതിൽ ലോൺ എടുക്കേണ്ട ആവശ്യം വരില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചിന്തിപ്പിക്കുന്ന ഓരോ പേരന്റിനെയും വീണ്ടും ഒരു ബാധ്യതയാക്കി അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ബാധ്യതയാക്കി കെട്ടിവിടാനില്ല അല്ലാതെ തന്നെ നമുക്ക് പഠിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ പൈസ അടപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത് കാരണം എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വീണ്ടും ഒരു ബാധ്യതയാണ് എന്റെ രണ്ടു കുട്ടികളെ ഞാൻ ലോൺ എടുക്കാതെ വിട്ട കാരണം അവരോട് പാർട്ട് ടൈം ചെയ്തു അല്ലാതെയും എന്താ പറയാ ഈ പൈസ അടയ്ക്കാനുള്ള ഒരു രീതിയിലാണ് ആ ഇൻഷ്യൽ കയറി വിടാനുള്ള പൈസ മാത്രം നമ്മൾ കയറ്റി വിടുക ലോൺ കിട്ട പിന്നെ വേറെ ലോൺ കിട്ടുന്നുണ്ട് എഞ്ചിനീയറിംഗ് ആളുകൾ അവിടെ ചെന്നതിനു ശേഷം അവിടുത്തെ അതം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു അവിടുത്തെ ഒരു ഗ്യാരണ്ടർ പി ഹോൾഡർ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ലോൺ എടുക്കാം പക്ഷെ ആ എന്തിനാണ് ലോൺ എന്ന് പറഞ്ഞ ഒരു ബാധ്യതയാണ് എന്തിനാണ് ബാധ്യത ഇല്ലാതെ തന്നെ നമുക്ക് പൈസ അടച്ചു പോകാലോ കയറി പോകാനുള്ള പൈസ മാത്രം ഉണ്ടാവണം ഇപ്പൊ ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുക്കാനുള്ള പൈസ അമ്പത് രൂപ നൂറു രൂപ എന്ന് പറഞ്ഞാലും നമ്മൾ ആ ജസ്റ്റ് ഫസ്റ്റ് സിംഗപ്പൂർ കാല് കുത്താനുള്ള പൈസ വരെ നമ്മളൊന്ന് റെഡിയാക്കിയാൽ മാത്രം മതി അത് ലോൺ എടുക്കാതെ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ല ആണത്തിൽ തന്നെ അത് എന്താ പറയാ നിങ്ങള് എഡ്യൂക്കേഷൻ ആയിട്ട് ബാങ്കുകൾ നൽകത്തില്ല ആ പിന്നെ വേറൊരു കാര്യം കൂടെ ഫീസിനോട് കുറിച്ച് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാണ്ട് ഇവര് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഇപ്പൊ ഉദാഹരണത്തിന് ഫസ്റ്റ് സെമസ്റ്ററിൽ ഇപ്പൊ യു കെ കാനഡ ഒക്കെയാണ് അവർ ഇയർലി ഫീസ് ഫുൾ അടച്ചിട്ടാണ് നമുക്ക് കയറി പാൻ പറ്റുള്ളൂ ഇത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ അടച്ചിട്ട് നമ്മൾ കയറി പോകുന്നത് പിന്നെ രണ്ടാമത് അവിടെ ചെന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ സെമസ്റ്ററിന്റെ അടയ്ക്കുമ്പോൾ ഒന്നിച്ചടക്കണമെന്ന് അവർ പറയില്ല അവർക്ക് ഘട്ടംഘട്ടമായിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് ഒരു ലക്ഷം രൂപ അടയ്ക്കാം രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അങ്ങനെ കുറേശ്ശേ അടച്ച് രണ്ടാമത്തെ സെമസ്റ്റർ അവർ ഇവര് പഠനത്തിനും കാരണം ഗവൺമെന്റ് കോളേജിൽ അവർ അഡ്മിഷൻ കൊടുത്തു അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റിക്നെസ് ഒന്നും അവർക്കില്ല ഒരു വളരെ ഫ്ലെക്സിബിൾ ആണ് ഒരേ ഒരാളുടെ ഒരു ദേഷ്യം എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് അവിടെ എല്ലാം വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ചോദ്യമായിരുന്നു സാറേ എനിമോർ അതുപോലെയുള്ള എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിച്ചോളൂ എനി മോർ ക്വസ്റ്റ്യൻസ് ഫ്രം പേരൻസ് സൈഡ് സ്റ്റുഡൻസ് സൈഡ് പാർട്നേഴ്സ് സൈഡ് ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻസ് തരണം നിങ്ങൾ ഇപ്പം ഇതിനകത്ത് പല കുട്ടികളും ഇവിടുത്തെ ഇന്ത്യൻ അഡ്മിഷൻസ് ഒക്കെ എടുത്തിട്ടുള്ളവരുണ്ടാവും അല്ലേ ഇപ്പൊ അവർക്കും അതുപോലെ തന്നെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളില്ലേ പിന്നെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിലും ഇത് അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്ലസ് ടു പത്താം ക്ലാസിന്റെ മാർക്ക് വെച്ച് നമുക്ക് എടുക്കാം പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും പ്ലസ് ടു പഠിച്ചുകൊണ്ട് പഠിച്ച് കഴിയുമ്പോഴത്താനാണ് ഇവരുടെ ഇവരുടെ ഇത് പോകുന്നത് ഇപ്പം എന്റെ കഴിഞ്ഞ വർഷം എന്റെ സമയം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അവൻ പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവനെ അപേക്ഷ വെച്ചു അവൻ പ്ലസ് വൺ മാർക്ക് വരുന്നതിന്റെ മുമ്പേ അവനെ അഡ്മിഷൻ ആക്കി അവൻ ട്രാവൽ കയറിപ്പോയി അപ്പം പ്ലസ് ടു ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നമുക്ക് ഇത് വെക്കാം സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേണേൽ പോകാം അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രിമ്പി ഡിഗ്രി ഔട്ട് ആയവർക്ക് ഇത് ഏജ് വലിയ പ്രശ്നമൊന്നുമില്ല മുപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് അപേക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞ ദിവസം മുപ്പത്തി വയസ്സുള്ള വയസ്സുള്ള വരെ നമുക്ക് വിസ കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഗ്രിയും പി ജിയും ഒക്കെ ഉള്ളവർക്ക് ആണെങ്കിലും അവരും അപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്ക് പിന്നെ പി ആറിലേക്ക് മാർക്ക് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഡിഗ്രി വാലിഡ് ആകും അതിന്റെ ഇടയ്ക്ക് വാലിഡ് ആവില്ല പക്ഷേ പ്ലസ് ടെൻതിൻ്റെയും പ്ലസിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഈ അഡ്മിഷൻ ലഭിക്കുന്നത്

പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു വെച്ച് അപേക്ഷിക്കും ഡിഗ്രിയോ അതൊന്നും കൂട്ടത്തില്ല നിങ്ങൾക്കിപ്പോൾ പി ജി ഉണ്ടെങ്കിലും അതൊന്നും കൂട്ടില്ല ഇവിടെ കൂട്ടില്ല പക്ഷെ നിങ്ങളത് പിടിച്ച് പി ആർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഡിഗ്രി നിങ്ങൾക്ക് വാല്യു വാലുവേഷൻ ആകും അല്ല ഇനിയിപ്പം അലം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ടോ അതിനുശേഷം രണ്ടു വർഷം പഠിച്ചുകഴിഞ്ഞാൽ ഇതായിട്ടൊക്കെ പോകും ചോദിക്കുന്നുണ്ട് ഈ സ്പെസിഫിക്കേഷൻസ് പിന്നെ സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ അത് ഞങ്ങൾ അയച്ചു തരാം അത് വലിയ ഇഷ്യൂസ് ഇല്ല കാരണം ഈ ചില കേസുകൾക്കാണ് ഇപ്പൊ ഐ ടി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടല്ലോ എന്താ പറയാ ഗ്രാഫിക് ഡിസൈന് അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ എന്താണ് കുറച്ചും കൂടെ സ്പെസിഫിക്കേഷനുള്ളത് ഇപ്പം മാനേജ്മെന്റ് സ്റ്റഡീസ് പഠിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സിസ്റ്റത്തിന് നോർമൽ മതി പിന്നെ ഈ ഡിസൈൻ ഒക്കെ ചെയ്യുന്നവരില്ല ഗ്രാഫിക് ഡിസൈൻ അങ്ങനെ ചെയ്യുന്നവർക്കാണ് അവരുടെ സിസ്റ്റം ഇൻ ദ മിനിമം സ്പെസിഫിക്കേഷൻ ഉണ്ടാവണം കാരണം എ ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനുകൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സിസ്റ്റത്തിന് ഒരിതുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ നിങ്ങളൊരു ബൾക്കായിട്ട് വരുവാണെങ്കിൽ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു അഞ്ച് മേഴ് കുട്ടികൾ ഒന്നിച്ചു വരുവാണെങ്കിൽ അതിനകത്ത് ആദ്യം വരുന്ന കുട്ടി റെക്കമെൻഡ് ചെയ്യുന്ന കുട്ടിക്ക് നമ്മൾ തന്നെ ഒരു കാരണം ഇതിന് നല്ല അത്യാവശ്യം ഉള്ളതാണ് ഒരു ഞാനിപ്പോ ഈ കണ്ണിന് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചത് അവിടെ എഴുപതിനായിരം രൂപ റേഞ്ച് റേഞ്ചുള്ള ലാപ്ടോപ്പാണ് ഏകദേശം മേടിക്കേണ്ടത് ഇവിടുത്തെ മുപ്പതിനായിരം നാൽപ്പതിനായിരം മേടിച്ചുകഴിഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കില്ല അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞു വരുന്നതാണ് നിങ്ങളൊരു നാലഞ്ചോ കുട്ടികളൊക്കെ ബൾക്കായിട്ട് നിങ്ങൾ ഒന്നിച്ച് കൂട്ടിക്കാർ കൂടി റെക്കമെൻഡ് ചെയ്തു വരുവാണെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഫസ്റ്റ് കുട്ടികൾക്ക് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന കുട്ടിക്ക് ഒരാൾക്കെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പേരൻസ് എന്നുള്ള ഒരു ആംഗിളിൽ ഞാൻ പോയി എല്ലാം കണ്ടു മനസ്സിലാക്കി പോലെ നിങ്ങൾക്ക് ആർക്കും കുട്ടിയുടെ അഡ്മിഷൻ എടുക്കുന്നതിന്റെ മുമ്പേ അവിടെ സിംഗപ്പൂർ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണണം ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കമ്പനി സിംഗപ്പൂർ കമ്പനി തന്നെ നിങ്ങൾക്ക് വിസ പ്രൊവൈഡ് ചെയ്യും നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസും ബാക്കി അവിടെയുള്ള എക്സ്പെൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട് അവിടെയുള്ള കുട്ടികളെ നേരിട്ട് കണ്ട് എല്ലാം കണ്ട് മനസ്സിലാക്കി ജോലിക്ക് പോകാനുള്ള അവസരമുണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെറും നാലുമണിക്കൂർ നാല് സോറി നാലര മണിക്കൂർ യാത്രയിലുള്ളൂ എണ്ണായിരം രൂപയുള്ളൂ വൺ സൈഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം വന്ന് എണ്ണായിരം രൂപ അടിച്ചിട്ട് നേരത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതിലും കുറവാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊരു സിംഗപ്പൂർ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് നിങ്ങൾക്കത് ഒന്ന് കാണുക കണ്ടു മനസ്സിലാക്കുക അല്ല നിങ്ങളുടെ കുട്ടി പോകുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ കൂടെ പോരുക ഇത് നൂറ് ശതമാനം സ്കോളർഷിപ്പ് എടുത്തു കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഞങ്ങളുടെ ഒരു വാക്ക് പക്ഷേ നിങ്ങളുടെ കൂടെ അതെല്ലാ എന്താ പറയുക സ്കോളർഷിപ്പ് എടുത്ത് തരണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫയൽ തരണം ഫയൽ തന്ന് ഞങ്ങൾ അതിന് പ്രോസസ് ചെയ്യണം ഞങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് ഇപ്പോൾ എൻ ചിലർക്ക് പേടി ഉണ്ടാവും ഞാൻ എൻട്രൻസ് പാസ് ആകുന്നുള്ള പേടിക്കണ്ട എൻട്രൻസ് പാസ് ആവാനുള്ള കോച്ചിങ്ങും അതെങ്ങനെയാണ് ലൈനും ഞങ്ങൾ തരും നിങ്ങളെ എൻട്രൻസ് പാസ്സാക്കിപ്പിക്കാൻ ഞങ്ങളുടെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ആ പാസ്സാക്കിപ്പിക്കാനുള്ള ഗൈഡ് ലൈൻ തരും ഞങ്ങൾ പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ എല്ലാം സ്പൂൺ ഫീഡിങ് അല്ല നിങ്ങൾ തിരിച്ചറിയുക എല്ലാം ഞങ്ങൾ ചെയ്തു തരും എന്നല്ല അതിനർത്ഥം കുട്ടികളും പേരൻസിൻ്റെയും നമ്മളും കൂടെ നമ്മളൊരു കൺസൾട്ടൻ ഒരു ഏജൻ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെയും കൂടെ ഒരു മൂന്ന് പേരുടെയും കൂടെ ഒരു കൂട്ടായ ഒരു എഫോർട്ടിലാണ് നിങ്ങളുടെ ഈ ഒരു ഗ്രാൻഡ് ഗവൺമെന്റ് സിംഗപ്പൂർ ഗ്രാൻഡ് വാങ്ങി കുട്ടി അവിടെ പഠിപ്പിച്ച ഒരു ലോകത്തിലെ നമ്പർ വൺ കൺട്രിയുടെ ലോകത്തിലെ നമ്പർ വൺ പാസ്പോർട്ടിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ള നിങ്ങൾക്ക് അറിയാം യു കെ കാനഡ ഓസ്ട്രേലിയ പി ആർ ഒക്കെ ഭയങ്കര ട്രബിൾ ആയില്ലേ അവിടെ പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ആയി ഇപ്പൊ കാനഡയ്ക്ക് പോകുന്ന നിങ്ങൾക്ക് അറിയാം പതിനായിരത്തി സോറി ഇരുപതിനായിരത്തി സംതിങ് ഉള്ള ജി എസ് തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ഇപ്പൊ ജർമ്മനി ഒക്കെ നിങ്ങൾ ഇപ്പം ഹൗസ്ബുൾ തോങ് അതുപോലെയുള്ള അവിടെ പി ആർ കിട്ടാൻ അഞ്ച് ആറ് വർഷം അവിടെ ഇപ്പൊ സ്കോർ ബേസ്ഡ് ആയി മനസ്സിലായി പക്ഷെ ആണ് ഗവൺമെന്റ് കോളേജിൽ അവർ ഗ്രാന്റ് തരുന്നതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് അവിടെ എന്താ പറയാ പിന്നെ ഒരു ജോലി തരിക ജോലി ആറ് മാസത്തെ സാലറി സിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ആറ് കിട്ടും ആറു മാസത്തിൻ്റെ എസ് മാസുള്ള ആറ് മാസത്തിൻ്റെ സാലറി സിലിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ആറിന് ഫയൽ ചെയ്യാം അപ്പം ഇരുപത്തൊന്നാമത്തെ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇരുപത്തൊന്നാമത് വയസ്സിൽ പി ആർ പി ആർ ആയിട്ട് ഏത് കൺറിയാണ് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ജി എ സി അല്ലെങ്കിൽ ഗോബ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവും ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ഫസ്റ്റ് ലാംഗ്വേജ് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ചൈനീസും അതുപോലെ തന്നെ തമിഴാണ് നമ്മുടെ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറയും എക്സൈറ്റഡ് ആയി പോയി കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ദേ ആർ വെരി പ്ലാൻഡ് വെരി പ്ലാൻഡാണ് നിങ്ങൾ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യൂ നിങ്ങൾ ഇപ്പം അഡ്മിഷൻ എടുക്കുവോ അഡ്മിഷൻ എടുക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു കൺറിയാണ് സിംഗപ്പൂര് ഇപ്പോൾ പേരൻസിനോടും കൂടി ഞാൻ പറയുന്നത് അപ്പം കുട്ടികളാണെങ്കിലും പേരൻസാണെങ്കിലും നിങ്ങൾ നിങ്ങളത് അത്രയും നഷ്ടം ഞാനിപ്പോൾ അമേരിക്ക എനിക്ക് ബി വൺ ബി റ്റുള ഉള്ള ആളാണ് എനിക്ക് എല്ലാ കൺട്രിയിലും എനിക്ക് വിസ ഉള്ള ആളാണ് പക്ഷേ ഐ ലൈക്ക് സിംഗപ്പൂർ വെരി മച്ച് അവിടുത്തെ ക്ലൈമറ്റിലാണെങ്കിലും ശരി ഈവനിങ്ങിലുള്ള നൈറ്റ് ലൈഫ് ആണെങ്കിലും ശരി എല്ലാ കാര്യങ്ങളും വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളെ നമ്മുടെ കുട്ടികളെ നമുക്ക് നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയുടെ കാര്യമാണ് ഞാൻ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഫയർ അമേരിക്കയിലാണെങ്കിൽ വേറെ അടുത്ത പോലെ അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുണ്ടോ ഭയങ്കര പ്രശ്നവും ഭയങ്കര അതൊക്കെ ശരിയാണ് എല്ലാം ചെയ്ത് പിന്നെ സൂര്യപ്രകാശം കാണുന്നത് അതാണ് ഏറ്റവും ഹെവി തണുപ്പ് ഹെവി ചൂടും പന്ത്രണ്ട് മാസത്തില് ഒമ്പത് മാസം മൂന്ന് മാസമാണ് സൂര്യപ്രകാശം പല കൺട്രികളും കാണുന്നത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് അയച്ചു വിടുന്ന പല കുട്ടികളും സിംഗപ്പൂർ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നിങ്ങൾക്ക് അതൊക്കെയാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി ഇന്ന് കേരളത്തിൽ സിംഗപ്പൂർ ഗവൺമെന്റ് അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഗ്രാന്റഡ് കൊടുക്കുന്ന ഏക സ്ഥാപനം നമ്മുടെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ പ്രവർത്തിക്കാം അത് നിങ്ങൾക്ക് എല്ലാം ഫുൾ പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ നൽകുന്നത് ുംത്യാസം വരില്ല ഒരു മൂന്ന് ലക്ഷം മൂന്നര ലക്ഷത്തിന്റെ ഫീസോണ്ടാവുള്ളൂ അടുത്ത ആറ് നമുക്ക് ടൈം ചെയ്ത് ചെയ്യാന്നേ ഈ ഈ നാല് നാല് ആറ് ടോട്ടൽ മാസം മാസം ബാക്കി രണ്ട് ടൈം ഞാനിപ്പോ ഒരു ഇത് കഴിഞ്ഞാൽ അയച്ചു തരാം അവിടെ ഒരു കുട്ടി ഒരു മാസം ഏൺ ചെയ്യുന്നതിന്റെ സാലറി അയച്ച് തന്നിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ രണ്ടാം മുക്കാൽ ലക്ഷം രൂപ ആവറേജ് പാർട്ട് ടൈം ചെയ്തിട്ട് കുട്ടികൾ നിങ്ങള് ഹോംസ്റ്റില്ല അല്ലെങ്കിൽ എന്താണ് പിന്നെ ലാപ്പ് എവിടുന്നാണ് വാങ്ങുകയാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ലാപ്പ് സ്പെസിഫിക്കേഷൻ ഞങ്ങൾ തരാം അവിടെ പോയി വാങ്ങാൻ അവിടെ എല്ലാ റിപ്പയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിട്ട് പോയാലും തെറ്റൊന്നുമില്ല പിന്നെ ഇലക്ട്രോണിക്സ് എന്നൊക്കെ അവിടെ ഭയങ്കര വിലക്കുറവാണ് സിംഗപ്പൂർ ഞാൻ കണ്ടെടുത്തുള്ള ഇലക്ട്രോണിക്സ് സിംഗപ്പൂര് ചീപ്പാണ് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ചീപ്പാണ് പിന്നെ ഇന്ത്യയിലെ എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടും കേരളത്തിലെ നമ്മുടെ അരി നമ്മുടെ ഫുഡ് നിങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും വളരെ നല്ല രസമാണ് എന്താ പറയുക നിങ്ങൾക്ക് ഒരു മദർ ഫീലിങ്സ് മീൻസ് അമ്മയെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വീട്ടിലെ ഹോം ഫുഡ് ഉപേക്ഷിച്ചെന്നൊന്നും ഫീലിങ്സ് വരത്തില്ല എല്ലാ കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ ഇറച്ചിയും അതല്ലെങ്കിൽ നമ്മുടെ മസാലകളും എല്ലാം കേരള ഹോട്ടലുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മസാലകളുണ്ട് തമിഴിന്റെ കാര്യങ്ങളുണ്ട് എല്ലാം വളരെ പിന്നെ നെലിറ്റിൽ ഇന്ത്യ എന്ന് ടൗൺ പറഞ്ഞു ഇന്ത്യയുടെ മുഴുവൻ ഇന്ത്യയുടെ കൾച്ചർ ഫീൽ ചെയ്യുന്ന കാരണം അവിടെ മലയാളികൾ തന്നെ അമ്പതിനായിരം പേരുണ്ട് അല്ലേ അല്ലനെ നിങ്ങൾക്ക് വലിയ കൂട്ടായ്മ തന്നെയുണ്ട് അവിടെ ഓണം ഫങ്ഷന് അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാം ഇതാണ് നിങ്ങൾ പിന്നെ വീട്ടിലേക്ക് പറഞ്ഞേ തന്നെ എത്ര നാല് നാലര മണിക്കൂറല്ലേ ഉള്ളൂ നിങ്ങൾ ഇപ്പം കാനഡ പോകുന്നോ അല്ലെ ജർമ്മനി പോവുന്നു അവിടെ പോകുന്നോ അത്ര ദൂരം ഒന്നുമില്ല യു കെയിലൊക്കെ ഇപ്പൊ കുട്ടികൾ പോയി അനുഭവിക്കുന്നത് നമുക്കറിയാമല്ലോ ഇതാ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രൈവറ്റ് കോളേജിൻ്റെ അല്ല കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത് എല്ലാം ഗവൺമെന്റ് കോളേജ് ആണ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് മാത്രമാണ് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉള്ളൂ പാർട്ട് ടൈം ഉള്ളൂ അവർക്ക് പി ആർ പോകാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു വിത്ത് ഗ്രാൻഡ് കിട്ടിയവർക്ക് ഗവൺമെന്റ് കോളേജിൽ വിത്തൌട്ട് ഗ്രാൻഡാണ് കിട്ടുന്ന ഈ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഗ്രാൻഡ് കിട്ടിയവർക്കാണ് ഈ ഓരോ ഓപ്ഷൻസ് എല്ലാം ഉണ്ടായിരിക്കുക എന്നും കൂടി ഞാൻ പറയുകയാണ് എനി മോർ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം ദയവെയ്ത് ഞങ്ങൾ ഒത്തിരി ഫയൽസ് ഒന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ കുറച്ച് ഫയൽസാണ് ഞങ്ങൾ എടുക്കുന്നുള്ളൂ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ ജോയിൻ കോഴ്സ് ജോയിൻ ചെയ്താൽ റിമൈനിങ് അഞ്ച് സെമിനിസ് സെയിം അതന്നെ അതാണ് ഇപ്പം മോള് ചോദിച്ചത് നാല് ബാക്കി എല്ലാ സെയിമിനും അപ്പം ചില രാജ്യങ്ങൾ അമോൾ ചോദിച്ചാൽ കറക്റ്റ് ആണ് ചില രാജ്യങ്ങളിൽ ആദ്യത്തെ വർഷത്തെ സ്കോളർഷിപ്പ് തന്നെ പിന്നീട് തരത്തില്ല ഒരു പ്രാവശ്യം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ ആണ് അഞ്ച് വർഷത്തേക്കും സോറി മൂന്ന് വർഷത്തേക്കും എല്ലാത്തിനും സെയിം തന്നെ നമ്മൾ അടച്ചാൽ മതി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മൂന്ന് മൂന്നര ലക്ഷം ഒരു ഒരു മൂന്നിനും മൂന്നരയ്ക്കും ഇടയ്ക്കോ നിങ്ങൾക്ക് അടവ് വരുള്ളൂ ഒരു സെമില് അത് നമുക്ക് പാർട്ട് ടൈം ചെയ്തിട്ടുണ്ട് പേരൻസിനെ ഡിപെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം അടക്കാമെന്നുള്ള ഞാൻ ഗ്യാരണ്ടി നൽകുവാണ് ജോലി ഞങ്ങൾ തരും നിങ്ങൾ ചെയ്യാൻ തന്നെ എന്ന് മാത്രം പാർട്ട് ടൈമിൽ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് തരാം നിങ്ങൾക്ക് സാർ ലാപ്പ് ഇവിടുന്ന് വാങ്ങുന്നതാണോ നല്ലതോ അത് ഞാൻ ഉത്തരം നൽകി അവിടുന്ന് വാങ്ങിയാലും ഇവിടുന്ന് വാങ്ങിയാലും കുഴപ്പമില്ല ഇന്റർനാഷണൽ ഗ്യാരണ്ടി ഉള്ളതാണ് ഇവിടുന്ന് വാങ്ങുക ഇന്റർനാഷണൽ ഗ്യാരണ്ടി ഇല്ലാത്തൊക്കെയാണ് അവിടുന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് ലാപ്പിന് സ്പെസിഫിക്കേഷൻസ് എന്താണ് ഉള്ളത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ മാനേജറിൽ കോസ്റ്റ് കോഴ്സ് ഒക്കെ ആണെങ്കിൽ വലിയ ഇത് വേണ്ട നിങ്ങൾ ഗ്രാഫിക് ഡിസൈൻ പോലെയുള്ള അല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ഉള്ളത് എടുക്കണം എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക ഒന്ന് ഏപ്രിൽ മാസവും നെക്സ്റ്റ് ആഗസ്റ്റ് അഞ്ചുമാണ് പക്ഷെ ഇതിന്റെ പ്രോസസ്സ് ഒരു വർഷം മുമ്പേ ആറു മാസം മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ് തുടങ്ങുന്നത് ഒന്ന് ആഗസ്റ്റ് അഞ്ചും നെക്സ്റ്റ് ഏപ്രിൽ അഞ്ചു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ക്ലാ ഇത് അതിന്റെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന്റെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ആവണം വിസ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് റിജക്ഷൻ ആവത്തില്ല കാരണം ഗവൺമെന്റ് ആണ് നമുക്ക് ഗ്രാൻഡ് തരുന്നത് അപ്പം ഗവൺമെന്റ് തന്നെ നമുക്ക് റിജക്ട് ചെയ്യില്ല ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ നമുക്കിപ്പം എല്ലാം ചെയ്ത് നമുക്ക് ഗവൺമെന്റ് ആണല്ലോ സ്കോളർഷിപ്പ് തരുന്നത് കോളേജ് അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് നൽകുന്നത് ഗവൺമെൻറ് ആണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് വിസർജക്ഷൻ ഉണ്ടാവില്ല നമ്മൾ യൂറോപ്പ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്ത് കോളേജ് തന്നാലും വിസാർജക്ഷൻ ഒത്തിരി പേടിക്കണം നമ്മൾ നമ്മൾ മുടക്കിയ പൈസയൊക്കെ നമുക്ക് പോകും അല്ലേ പക്ഷെ ഇത് അങ്ങനെ പേടിക്കേണ്ട നൂറ് ശതമാനം വിസാ സക്സസ് ആണ് നിങ്ങൾക്ക് ഗ്രാൻഡ് ഗവൺമെന്റ് കിട്ടിയോ ഉറപ്പായിട്ടും ഗ്രാൻഡ് കിട്ടിയതിന് ശേഷം നമ്മൾ ഫീസ് അടച്ചാൽ മതി അതാണ് ഏറ്റവും രസം മോർ എനിക്ക് ആ റെക്കമെൻഡ് പ്രോസസ്സ് അലൻ ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചാർട്ടിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെക്കമെൻഡ് പ്രോസസ്സിൻ്റെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ പ്ലസ് ടു പഠിക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം പറ്റും പത്താം ക്ലാസിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് അപേക്ഷിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് മാർക്കുണ്ടെങ്കിൽ എ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ എ പ്ലസ് ഉള്ള ഇപ്പം തന്നെ എനിക്ക് ഒത്തിരി കുട്ടികൾ അപേക്ഷ വന്നിട്ടുണ്ട് നിങ്ങൾ ആരെയും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആവരുത് ലേറ്റ് ലേറ്റായ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടണമെന്നില്ല ഗ്രാൻഡ് കിട്ടണമെന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം ഡോക്യൂമെൻ്റ്സും നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡോക്യൂമെന്റ് വേണ്ടെന്നുള്ള പാർട്ണർ ഗ്രൂപ്പിനും അതുപോലെ തന്നെ നിങ്ങൾ ചാറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ടു തരാം ആ ഒരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് തരണം നിങ്ങളുടെ എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി പാസ്പോർട്ടിന്റെ കോപ്പി പിന്നെ രണ്ട് ഫോട്ടോ അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെന്റുകൾ മാത്രമാണ് നമുക്ക് തരാം ഐ എൽ ടി എസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസിന് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ ആർട്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എൻട്രൻസ് ഇല്ല ആർട്സ് സബ്ജക്റ്റുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എൻട്രൻസ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻ്റീഡ് ആയിട്ട് ഞങ്ങൾ സ്കോളഷിപ്പ് മേടിച്ചു തരാം எனி மோர் क्वेश्चंस சர் 10th பத்தாம் கிளாஸ் பாஸ் ஆயிட்டீ ப்ளஸ் 2 வந்து படிக்கணும்னு கேட்கிறாங்க இப்போ அப்ளை செய்யணும் ப்ளஸ் 2 ன்ட ஆ ஒரு பேஜ்ல இருக்கシング போய் போறோம் அபேஷே தന്നോളൂ அபேஷே தന്നോളൂ ஓகே 10th கிளாஸ் படிக்கிற குட்டியாங்களோ 12th கிளாஸ் படிக்கிற குட்டியாங்களோ நம்ம இப்போ நம்ம அபேஷம் வெக்கனும் அது 18 வயசு ஆകുന്ന முன்னான குத்த கரெக்ட்டா அவரே கரெக்ட்டான പാർട്ട് ടൈം ചെയ്യാം സിംഗപ്പൂർ പ്രശ്നമില്ല അതിനകത്ത് ചലഞ്ചസ് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ പതിനാറ് വയസ്സിൽ അവിടെ പ്രശ്നമില്ല ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ് തൊട്ടൊക്കെ പാർട്ട് ടൈം ചെയ്യുക കാരണം എല്ലാവരും അവരുടെ കുട്ടികളെല്ലാം ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇന്ത്യയിലാണ് അങ്ങനെ റൂൾസ് ഒക്കെ ഉള്ളത് പതിനെട്ട് വയസ്സാലേ ജോലി ഏൽപ്പിക്കാവുള്ളൂ എന്നൊക്കെ ഉള്ളത് പിന്നെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് ഈ ലിക്വർ റിലേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെയുള്ളതിനൊക്കെ ഇരുപത്തൊന്ന് വയസ്സ് നിർബന്ധം പറയുന്നുണ്ട് അവര് സിഗരറ്റ് വിൽക്കുന്ന കമ്പനി എന്നോട് എല്ലാം തോന്നലേ എനി മോർ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ നിങ്ങൾക്കത് ആയെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്കിത് ബെനിഫിഷ്യറി ആണ് എൻ്റെ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർട്ണർ ബ്രാഞ്ച് നിങ്ങൾ ആരാണോ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് അവരുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയങ്ങൾ മാത്രം എന്നോട് ചോദിക്കുക കാരണം ഞാൻ എപ്പോഴും ഞാൻ ട്രാവലൊക്കെ ആയിരിക്കും എപ്പോഴും ഞാൻ ഫോണോ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല എന്നെ എന്നാ ഇതിൽ കൂടെ മാത്രമായിരിക്കും നിങ്ങൾ ആരുമായിട്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഏത് പാർട്ണർ ബ്രാഞ്ചാണ് നിങ്ങളോട് ആരാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനിയുടെ ഒത്തിരി അധികം എന്താ പറയാ സ്റ്റാഫുകളുണ്ട് അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ഉണ്ട് ഇന്ന് നമുക്ക് അവരുമായിട്ട് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അവർക്ക് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് പറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ പറ്റാത്ത കാര്യം നിങ്ങൾ ആദ്യം തന്നെ നോ എന്ന് പറയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു നിങ്ങൾക്കൊരു നമ്മൾ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി അസ് എ കമ്പനിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ചാറ്റിൽ തരിക യൂസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ട് പാസ്പോർട്ട് ഇല്ല സാർ എന്താ ചെയ്യുക നമുക്ക് ഞങ്ങൾ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ തന്നെ അപ്ലൈ തരാം ഒന്നും പ്രശ്നമില്ല പാസ്പോർട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിൽ എടുക്കുന്ന പാസ്പോർട്ട് ഉണ്ട് അഞ്ചെട്ട് പത്ത് ദിവസം കൊണ്ട് എടുക്കുന്നുണ്ട് അത് ഞങ്ങളെ സമീപിച്ചാൽ മതി പാസ്പോർട്ട് ഞങ്ങൾ അതിനെ എടുത്തു തരാം കോഴ്സുകളുടെ പേരാണ് ഗ്രൂപ്പിൽ എല്ലാ ഇട കോഴ്സിന്റെ ഞാൻ ഈ പവർ പോയിന്റ് തന്നെ ഇടാം പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് അയയ്ക്കാൻ വേണ്ടി ഞാനൊരു ബ്രോഷർ അയച്ചു തരാം ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കോളേജ് നമുക്ക് മറ്റുള്ളതുപോലെ ഇപ്പം നമ്മൾ യു കെ കാനഡ ഒക്കെ ആണെങ്കിൽ ഇന്ന കോളേജിലെന്ന് പറഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും പക്ഷെ ഇത് ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ പോലെയാണ് ഇപ്പം നമ്മൾ ഇവിടെ എസ് എൽ സിക്കോ അല്ലെ പ്ലസ് ടുന് ഇന്ന കോളേജ് എന്ന് പറഞ്ഞല്ലോ അപേക്ഷിക്കുന്നത് കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷെ കോളേജ് അവരായിരിക്കും നമുക്ക് തരുന്നത് ഇപ്പൊ ഏഴ് കോളേജ് ഉണ്ടെങ്കിൽ ഏഴ് കോളേജിൽ ഏതാണ് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഏകജാലകം ആയതുകൊണ്ട് പക്ഷെ കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ ആ കോഴ്സ് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കോഴ്സ് എല്ലാം ഞാൻ അയച്ചു തരാം നഴ്സിംഗ് കേട്ടോ അടിപൊളി ഉണ്ട് നിങ്ങൾക്ക് നോക്കും വാല്യൂ എന്നുള്ളത് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബയോളജി നിർബന്ധമാണോ നഴ്സിംഗിന് നമുക്ക് പ്ലസ് ആണെങ്കിൽ ബയോളജി സയൻസ് തന്നെ ആയിരിക്കണം ആണെങ്കിൽ നമ്മുടെ മാർക്ക് കാര്യങ്ങൾ മാത്രം മതി പ്ലസ് പ്ലസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് കൊമേഴ്സ് വെച്ചിട്ട് നഴ്സിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വെച്ച് അത് ബയോളജി സയൻസ് തന്നെ വേണം വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ടെന്തിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി നിങ്ങൾ വൺ ഓഫ് ദി പഠിക്കാൻ പോയ പഠിക്കാൻ പോയിട്ട് ഇന്ന് സോറി സിറ്റിസൺഷി വന്നിരിക്കുന്ന ഒരാളാണ് ഇതൊക്കെ നമുക്ക് ലൈവ് ആണ് നമുക്ക് നൂറ് ശതമാനം ഒരു കുട്ടി ഇതിന്റകത്ത് നഴ്സിംഗിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോബ് കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുന്നത് അത് ക്യാമ്പസ് സെലക്ഷൻ തന്നെയാണ് വരുന്നത് അത് പിന്നെ ഏറ്റവും നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പി ആർ ആവാനുള്ള ചാൻസ് കൂടെ ഉണ്ട് പക്ഷേ നിങ്ങൾ എൻട്രൻസ് എഴുതി ആവണം അതാണ് ഒരു ഇതെന്ന് പറയുന്നത് സാലറി സ്റ്റാർട്ടിംഗ് എവിടെ ഒരു ടു സിംഗപ്പൂർ ഡോളേഴ്സ് ആണ് ബേസിക് വരുന്നത് പിന്നെ നിങ്ങളുടെ ഓവർ ടൈം കാര്യങ്ങള് എക്സ്ട്രാ അലവൻസ് പിന്നെ നിങ്ങൾക്കുള്ള ഫുള്ള് മെഡിക്കൽ ഇതെല്ലാം നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് കിട്ടും പിന്നെ നിങ്ങൾ ഷിഫ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ കൂടുതൽ പൈസ നഴ്സിംഗ് നമ്മൾ നമ്മൾ പാർട്ട് പാർട്ട് ടൈം ടൈം ജോബ് ജോബ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിങ്ങൾ പുറത്തു പോയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഹോസ്പിറ്റൽ ആക്സസ് ഉള്ളൂ കാരണം ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ നമുക്ക് അത്രയും പ്രൈവസി കാര്യങ്ങളുള്ളതാണ് നമുക്ക് ചുമ്മാ ഒരാൾക്ക് പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ എൻറ്റർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും എടുത്ത് ഒരു പ്രോപ്പർ ചാനലിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുന്നത് നിങ്ങൾ പുറത്ത് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഷോപ്പ് കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടാണ് നിങ്ങൾ പിന്നെ വർക്ക് ചെയ്യുന്നത് സർ ഈ നഴ്സിംഗിന് ഓപ്പൺ എക്സാംസ് ആണോ

ഫുൾ ടൈം ജോബ് ചെയ്തിട്ട് പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും ഒരു കൊല്ലം നിങ്ങൾ പാർട്ട് ടൈമായിട്ട് പഠിച്ചാൽ മതി ഫുൾ ടൈം നിങ്ങൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓഫ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം അത് ഓൺലൈനായിട്ട് ക്ലാസ് കിട്ടും എന്നിട്ട് ഒരു കൊല്ലത്ത് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേഴ്സിൻ്റെ ബി എസ് സി നേഴ്സായിട്ട് കൺവേർട്ട് ആകും ഉണ്ടോ അങ്ങനെ എല്ലാ എല്ലാ തരവും ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രല്ല വിയറ്റ്നാമിന്ന് വരുന്നവരുണ്ട് ഈ വിയറ്റ്നാം സൈഡിൽ നിന്നൊക്കെ വരുന്നവർ കൂടുതലും നഴ്സിംഗ് എടുത്ത് തന്നെയാണ് പഠിക്കാൻ വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതലും ഈ യു കെ പോലുള്ള രാജ്യത്ത് പോകുന്നതുകൊണ്ടാണ് അത് കേൾക്കാത്തത് നമ്മൾ കൂടുതലും യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് പോലുള്ള രാജ്യത്ത് നേഴ്സിംഗിന് പോകുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കേൾക്കാത്തത് ടുത്തുള്ള രാജ്യത്ത് അതിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാല് ഈ യു കെ കാനഡ ഓസ്ട്രേലിയ ഒക്കെ പോകുന്നത് അവരൊരു കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കോളേജാണ് അതാണ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ചെയ്യാൻ ചെയ്യാൻ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ അറിയുന്നവർക്ക് മാത്രമേ ഇത് അതാണ് അതാണ് ഇതിനകത്തുള്ള ചലഞ്ച് ഞാൻ അത് തന്നെ പറഞ്ഞല്ലോ കേരളത്തിലെ ഒരു കൺസൾട്ടൻസിയും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല ഗവൺമെന്റ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേറെ കോഴ്സുകളൊന്നും അവിടെ ഇല്ല വൺ ഇയർ കോഴ്സോ ടു ഇയർ കോഴ്സോ കോഴ്സോന്നുമില്ല ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ സർ നഴ്സിംഗ് നമുക്ക് 6 മന്ത്സ് പ്ലേ സ്ലിപ്പ് നിങ്ങളുടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം നമ്മൾ രാജ്യങ്ങളെ പോലെ നിങ്ങൾക്ക് പോയിന്റോ അല്ലെങ്കിൽ സ്കോറോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾ ഈ സ്ലിപ്പി എസ് ലിപ്പ് വെച്ച് നിങ്ങൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം നമുക്ക് പ്രൊസസ് ടൈം ആണ് വരുന്നത് അതായത് നമ്മുടെ കൊടുത്ത ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ് നിങ്ങൾ ഒരു കൊല്ലം കൊണ്ട് പഠിച്ച് കഴിഞ്ഞ് ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ പി ആർ ആയി കഴിയും പി ആർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേഴ്സ് ഇനിയിപ്പം നാട്ടിൽ നേഴ്സായി ബി എസ് സി പഠിച്ചു എന്ന് തന്നെ കരുതിക്കോളൂ നിങ്ങൾ ഇവിടെ പി ആർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഡിഗ്രി ഇവിടെ വാലിഡ് ആയി മാറും ഡിഗ്രി ഇവിടെ തന്നെ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് എടുക്കാം പൈസ കുറച്ച് ചെയ്യാനും ഒട്ടുമിക്ക എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും പിന്നെ ഇവിടെ ഇപ്പൊ നമ്മള് ഴ്സിംഗ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാലും അവിടെ വേൾഡ് തന്നെയാണ് പക്ഷെ നമ്മളിപ്പം പഠിക്കുന്നത് നാട്ടിൽ വന്ന് ജോലി ചെയ്യാനല്ലോ നാട്ടിൽ നമുക്ക് നേഴ്സിന് കിട്ടുന്നത് പതിമൂവായിരം രൂപയാണ് കിട്ടുന്നത് ആ പതിമൂവായിരം രൂപയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുവോ അതോ ഇപ്പൊ ഇവിടെ ഈ ലക്ഷങ്ങളെ ശമ്പളം കിട്ടുന്നതിന് വേണ്ടി വർക്ക് ചെയ്യൂ നമ്മുടെ നാട്ടിലെ നാട്ടിലേക്കാളും കൂടുതലാണ് ഓസ്ട്രേലിയും അതുപോലെ തന്നെ അതെ രജിസ്റ്റേർഡ് നേഴ്സ് ഇത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ ഓസ്ട്രേലിയയിൽ പോവാം ഇൻ കേസ് നിങ്ങൾക്ക് ആടുകൾ പോകുന്നു സിംഗപ്പൂർ നേഴ്സ് ആണോ ഇന്ന രാജ്യത്ത് ഞങ്ങൾ ഹയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റേഡ് നേഴ്സ് ആയിട്ടുള്ളതാണ് കിട്ടുന്ന ഏത് കോഴ്സ് പഠിച്ചായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിലും ഇപ്പം സിംഗപ്പൂര് പഠിച്ചു കഴിഞ്ഞു കുട്ടിക്ക് എനിക്ക് പേരും അറിയാൻ വയ്യ സോറി കുട്ടിക്ക് ഓസ്ട്രേലിയ പോകണം പഠിച്ചു കഴിഞ്ഞ് പാസ്സായി പി ആർ ആയി ഒരു കൊല്ലം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പി ആർ ആയിട്ട് ഓസ്ട്രേലിയയിൽ പോകാം അതായത് മൈഗ്രേഷനും എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണ് പിന്നെ ഇവിടെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രാജ്യങ്ങൾ അതായത് യൂറോപ്പിൽ പോകാൻ വിസ വേണ്ട യു കെ പോവാൻ വിസ വേണ്ട ഓസ്ട്രേലിയയിൽ പോകാൻ വിസ വേണ്ട യു എസില് വിസ വേണമെങ്കിൽ ജസ്റ്റ് വൺ വീക്ക് പ്രോസസ്സിലുള്ള ഒരു പേപ്പർ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി ഇപ്പൊ ഈ മോക്ക് ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് യു എസില് സന്ദർശിക്കണമെന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി അതെ അതും വിസ ഫ്രീ ആണ് ആക്ച്വലി ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി രാജ്യത്ത് നിങ്ങൾക്ക് വിസാലെ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അത്രയും പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ടാണ് അതേപോലെ തന്നെ മൈഗ്രേഷൻ ആയാലും ഭയങ്കര എളുപ്പമാണ് ഇവിടെ നിന്ന് പി ആർ ആയി കഴിഞ്ഞാലും ഒരുപാട് ഇത് മൈഗ്രേഷൻ എളുപ്പമായിരിക്കും ഇപ്പൊ വേറെ രാജ്യത്തോട്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റാറ് ട്രാവൽ ചെയ്യുന്നത് ഫ്രീ അല്ല പക്ഷേ മൈഗ്രേഷൻ അതായത് ഓസ്ട്രേലിയ ഇവിടെ പി ആർ ആണ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ പോണെങ്കിൽ അത് മൈഗ്രേഷൻ എളുപ്പമായിരിക്കും മറ്റേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു രണ്ട് കൊല്ലം ഇവിടെ നിന്നാൽ മതി രണ്ട് കൊല്ലം ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എലിജിബിൾ ആയി ഫൈൻ അതും എളുപ്പമാണ് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇവിടെ വീട് മേടിക്കാൻ നേരത്തെ ഒരുപാട് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം കിട്ടും ഗവൺമെന്റിന്റെ ഹെൽത്ത് ബെനഫിറ്റ് കാര്യങ്ങൾ പിന്നെ നമ്മളിപ്പോൾ വേറൊരു രാജ്യത്ത് പോകുകയാണെങ്കിൽ ഇപ്പൊ പി ആർ ഐ കഴിഞ്ഞാൽ അതും കൂടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ നമുക്ക് സേവിങ്സ് നമ്മളിപ്പോൾ ശമ്പളം കിട്ടി കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ അത് ചിലവാക്കി കളയും നിങ്ങൾ ഇവിടെ പി ആർ ഐ കഴിയുമ്പോൾ ഗവൺമെന്റ് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയൊരു തുക പിടിച്ച് നമ്മുടെ ഗവൺമെന്റ് അക്കൗണ്ടിൽ ഇടും നമുക്ക് തരുന്ന ശമ്പളം കൂടാതെ നമ്മളെ കമ്പനിക്കാരെ കൊണ്ട് എക്സ്ട്രാ ഒരു എമൗണ്ടും കൂടെ ആ ഒരു അക്കൗണ്ടിലോട്ട് ഇടും നമ്മുടെ പി എഫ് പോലെ തന്നെയാണ് നാട്ടിലെ അതിപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് സിംഗപ്പൂര് ജീവിച്ച് കഴിഞ്ഞിട്ട് മടുത്തു പി ആർ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഞ്ച് ടു ആറ് കോടി രൂപ അതിൻ്റെ മണി നിങ്ങളുടെ ആ അക്കൗണ്ടിൽ തന്നെ കാണും അത്രയും സേവിങ്സ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട് മേടിക്കാം നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് നോക്കാം നിങ്ങളുടെ നാട്ടിലെ പി എഫ് പോലെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഇതാണ് അത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഗവൺമെന്റ് തന്നെ പലിശ തരും ആ പൈസയ്ക്ക് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് സേവിങ്സും നമുക്ക് ഗവൺമെന്റ് തന്നെ ഇത് ചെയ്തു തരുന്നുണ്ട് അല്ല ഇപ്പൊ നമ്മൾ ബാക്കി രാജ്യത്തൊക്കെ ആണെങ്കിൽ മന്ത്ലി ടാക്സ് കൊടുക്കണം നിങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയർലി നിങ്ങൾക്ക് ഒരു തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ വരുന്നുള്ളൂ മാക്സിമം ഞങ്ങൾ ഇവിടെ കണ്ടേക്കുന്നത് ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് ഇയർലി ടാക്സ് വന്ന് കണ്ടേക്കുന്നത് അതിൽ കൂടുതലൊക്കെ അങ്ങോട്ട് പോയിട്ടില്ല സ്റ്റുഡൻസിന് ടാക്സ് ഇല്ല അത് ഒരു ഇതാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസക്ക് ഒരു രൂപ പോലും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട അത് മൊത്തം നിങ്ങളുടെ കൈ തന്നെ കിട്ടും ജോലിക്ക് കേറി കഴിയുമ്പോൾ ഇയർലി ആണ് ടാക്സ് വരുന്നത് മന്ത്ലി അല്ല ടാക്സ് പാർട്ട് ടൈം രണ്ടര ലക്ഷം രൂപ മാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ തന്നെ കിട്ടും കാര്യമില്ല സ്റ്റുഡൻറ് ആണെങ്കിൽ സർ നഴ്സിംഗിന്റെ ക്ലാസ് ടൈമും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അത് നോർമൽ അവേഴ്സ് പോലെ തന്നെ ഉള്ളു ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് പിന്നെ നിങ്ങൾക്ക് അത് നേരത്തെ ഒരു ഓരോ സെമസ്റ്ററിലെ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ പറയും അത് ഓരോ സെമസ്റ്ററിലും ഡിഫറൻ്റ് ആയിട്ട് വരും അതായത് ഇപ്പോൾ ഈ സെമസ്റ്ററിൽ പഠിക്ക ക്ലാസ് ആയിരിക്കില്ല അടുത്ത സെമസ്റ്ററിൽ അപ്പൊ അത് കറക്റ്റ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു ഒരു ഇതുണ്ട് കാരണം അത് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല പോകുന്നത് അത് നിങ്ങൾ കയറുമ്പോൾ അത് അവർ തന്നെ കോളേജ് വരെ തന്നെ നിങ്ങളെ അറിയിക്കും മുൻകൂട്ടി ഒരു ആറു മാസത്തെ അതായത് ഒരു സെമസ്റ്ററിലെ ക്ലാസ് ഫുള്ള് നിങ്ങൾക്ക് മുൻകൂട്ടി അവർ പറഞ്ഞത് അതായത് ടോട്ടൽ ആറ് സെമസ്റ്ററിൽ രണ്ട് സെമസ്റ്റർ പ്രാക്ടിക്കൽ അല്ലേ ഇവർക്ക് കിട്ടുന്നത് എല്ലാ കോഴ്സുകൾക്കും ഹലോ അല്ല ചോദ്യം ക്ലിയർ ആയില്ല ആ അതായത് ടോട്ടൽ നമുക്ക് ആറ് സെമസ്റ്റർ ആണ് ആറ് സെമസ്റ്റർ അഞ്ച് സെമസ്റ്റർ ക്ലാസ് ആയിരിക്കും ആദ്യം അവസാനത്തെ ആറാമത്തെ സെമസ്റ്റർ നമുക്ക് ഇന്റേൺഷിപ്പ് പോലെയാണ് അപ്പം നമുക്ക് നാട്ടിൽ നാട്ടിലിപ്പോ ഇല്ല നമ്മുടെ നാട്ടില് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കുറയാനുള്ള സാധ്യത കാര്യം എന്ന് പറയുന്നത് കാരണം നമുക്ക് ഒരു മുൻപരിചയമില്ല ഒരു ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുൻപരിചയം ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് അവരെ അഞ്ച് മാസം ക്ലാസും ആറാമത്തെ സെമസ്റ്റർ അവനെ ഈ എം അതായത് നമുക്ക് ലോകമായിട്ടൊന്നും ഇതാവാനായിട്ട് ജോലി കാര്യങ്ങളെല്ലാം ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ആറാമത്തെ സെമസ്റ്ററിന് ഇന്റേൺഷിപ്പ് കോളേജ് തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾ പോയി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കോളേജ് വരെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് തരുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഒട്ടും എഫേർട്ട് എടുക്കാതെ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് പഠിച്ചിറങ്ങാം ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഴയ കുട്ടിയായിട്ട് സംസാരിച്ചിരുന്നു ആ കുട്ടി പറഞ്ഞത് ഇവർക്ക് ഇന്റേൺഷിപ്പ് ടൈമിൽ ഓൾഡ് കുട്ടിയാണ് ആ ഇന്റേൺഷിപ്പ് കൊടുത്ത തന്നെ തന്നെ എന്ന് സ്ഥാപനം അവരെ അതെ അതെ അവര് നല്ല പെർഫോമൻസ് ഇവർ കാഴ്ചവെക്കാണെങ്കിൽ അവര് തന്നെ നല്ല ശമ്പളത്തിൽ ഇവരെ ഹയർ ചെയ്യും അതായത് അത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മള് ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ഇന്റേൺഷിപ്പിന് കയറി രണ്ടു മാസം കഴിഞ്ഞപ്പോ എനിക്ക് ജോലിയായി പക്ഷെ ഞാൻ പിന്നെയുണ്ട് നാല് മാസം എനിക്ക് പഠിച്ച് ക്ലാസ് കഴിയാനായിട്ട് അതായത് പഠിച്ച് തീരുന്നതിന് നാല് മാസം മുമ്പേ എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും എന്റെ എല്ലാം ഇത് സെറ്റിൽ അതായത് പഠിച്ച് തീരുന്ന് ഞാൻ നേരെ ഡയറക്റ്റ് ജോബ് നേരെയാണ് ചെയ്തത് എനിക്ക് വെയിറ്റിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുപോലെ നമ്മൾ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ കമ്പനി തന്നെ നമ്മൾ ഹയർ ചെയ്തെടുക്കുകയും ചെയ്യും ഇന്റേൺഷിപ്പാണ് അതെ അതെ പെയ്ഡാണ് എറൗണ്ട് ഒരു നൈൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഡോളേഴ്സ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പായിട്ട് കിട്ടും ഇന്റേൺഷിപ്പ് പേയ്മെന്റ് കിട്ടും മന്ത്ലി അത് കൂടാതെ നിങ്ങൾക്ക് ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം പാർട്ടി എക്സ്ട്രാ ഒരു ലിമിറ്റ് ഇല്ല നമുക്ക് എത്ര പാർട്ട് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ വരുന്നവരെല്ലാം പറയും ഇത്രയും പാർട്ട് ടൈം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ കഴിഞ്ഞ വട്ടം വന്ന സ്റ്റുഡന്റ് ഒരുത്തൻ സാറെ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അവന് ദുബായിൽ കിട്ടിയ മൂന്ന് ദിവസം കൊണ്ട് കിട്ടി തന്നെ അന്തം വിട്ടുപോയി എത്ര പാർട്ട് ടൈം വേണമെങ്കിലും ചെയ്യാം

എനിക്ക് തോന്നുന്നു മിക്ക തന്നെ കവർ ചെയ്തു തോന്നുന്നു ആ തീർച്ചയായിട്ടും നിങ്ങൾ ലേറ്റ് ആവരുത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പം നിങ്ങൾ ഗ്രാന്റിന് അപേക്ഷിക്കുക നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇന്ത്യയിൽ പഠിക്കണോ ഇന്ത്യയിൽ പഠിക്കണോ വിദേശത്ത് പഠിക്കണോ എവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്താലും നമ്മൾ ഗ്രാന്റിന് നമുക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്ക് എല്ലാ പാർട്ടനേഴ്സിനോടും അതുപോലെ തന്നെ ഇത് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാത്തിരിക്കില്ല കാരണം ഒരു വളരെ കുറച്ച് ദിവസം ഈ ഏകജാലക ഓപ്പൺ ആവുള്ളൂ അതിന്റെ മുമ്പേ നമ്മൾ ഇവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ റെഡിയാക്കി എല്ലാം ഫയൽ ക്ലിയർ ആയി കുട്ടികളെ എൻട്രൻസ് ആണ് എൻട്രൻസ് എടുപ്പിക്കാൻ നമ്മൾ തയ്യാറാക്കണം പ്രിപ്പയർഡ് ചെയ്യിപ്പിക്കണം സോ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഫയൽ തരണം അത് എത്രയും പെട്ടെന്ന് തന്നാലാണ് ആദ്യവാദ്യം തരുന്നവർക്കെ നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ ഇച്ചിരി മാർക്ക് കുറവായുള്ള ആളുകൾ പ്രത്യേകിച്ചും ആദ്യമാദ്യം തന്നെ നിങ്ങൾ ഫയൽ തരണം ഫയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ തരണം അത് തന്നെ എന്നാലാണ് നമുക്കത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ സ്വപ്ന സ്വപ്നരാജ്യത്തേക്ക് നമുക്ക് പറക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പറഞ്ഞാൽ ഈ ആഴ്ച തന്നെ എല്ലാവരും ഇത് തരണം ലേറ്റ് ആയി നിങ്ങൾ ഓരോ ദിവസം താമസിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടെ ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ മീറ്റിംഗ് ആണ് റിക്കോയെന്നുള്ളത് അതും ലിസ്റ്റ് കോപ്പി ഇല്ലെങ്കിൽ അത്ര മൂന്നാലഞ്ച് കാര്യം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാവേ ഞാനൊന്ന് ഡിജിറ്റൽ ഫോട്ടോ അതായത് കുട്ടിയുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം വേറെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിജെക്ഷൻ ആയിരിക്കും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഡിജിറ്റൽ അതായത് നമ്മൾ സാധാരണ ഒരു കോപ്പി എടുത്തിട്ട് അത് ഫോണിൽ എടുക്കുന്നതല്ല നമ്മൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് പറയാ ഡിജിറ്റൽ കോപ്പി തന്നെ വേണോന്ന് പറയാ ഡിജിറ്റൽ ഫോട്ടോ ദെൻ കുട്ടിയുടെ ടെൻത്തോ പ്ലസ് ടു ഏതാണോ സർട്ടിഫിക്കറ്റ് അതിന്റെ അറ്റസ്റ്റ് ചെയ്ത് കളർ കോപ്പി എടുത്ത് കളർ കോപ്പി തന്നെ എടുത്ത് ക്ലിയർ ഉള്ള കളർ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്തത് ബർത്ത് സർട്ടിഫിക്കറ്റ് കളർ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്തത്

അത് ബാക്കി ഡോക്യുമെന്റ്സ് അയക്കുക നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കിയിട്ട് ഗ്രീൻഫേൾഡിന്റെ സ്റ്റാഫ് നിങ്ങൾക്ക് ഏതാണോ കോഴ്സ് എന്നുള്ളത് റെക്കമെൻഡ് ചെയ്ത് തരും എന്നിട്ട് വൺസ് പാസ്പോർട്ട് തന്നെ കിട്ടിയാൽ അപ്പോഴത്തെ അയക്കുക അയച്ചു തന്നോളൂ നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് പത്തൊമ്പതിന് അല്ലേ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നേ അല്ലേ എനിക്ക് ഓഗസ്റ്റ് നോ പ്രോബ്ലം ഒരു നൈനെട്ടാം തീയതി ആവുമ്പോൾ തന്നെ കിട്ടും പാസ്പോർട്ട് കിട്ടും കേട്ടോ സർ നല്ലൊരു ഫ്രൂട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആൻസറിങ് സെക്ഷൻ ആയിരുന്നു എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേറെ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സ് നമ്പറിലോ ആരാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വളരെ ഒറ്റ കാര്യം കൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ പറയുന്നു ഞാനൊരു ഫാദർ ആണ് ഒരു ആണ് സെയിം ജസ്റ്റ് ലൈക്ക് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും ആ ഒരു ഫ്രീഡവും ആ ഒരു ഉറപ്പും നൂറ് ശതമാനം ഞങ്ങൾ ഞങ്ങളുടെ സിംഗപ്പൂർ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് അതായത് ഇന്ത്യൻ ഇരുന്ന് ഒരു കമ്പനി അല്ലത് സിംഗപ്പൂരിൽ തന്നെ നമ്മുടെ കമ്പനി ഉണ്ട് സോ നിങ്ങളുടെ ആ നിങ്ങൾ പഠിച്ചിറങ്ങുന്നിടം വരെയുള്ള എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ ഒരു ലോക്കൽ ഗാഡിയനെ പോലെ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ എന്ത് സ്വപ്നമായിട്ടാണോ അങ്ങോട്ട് പോകുന്നത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നൊരു ഉറപ്പും കൂടെ നൽകിക്കൊണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ഇപ്പം നിങ്ങൾ ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ടുവരിക കാരണം ഒന്നിച്ച് നിങ്ങൾക്ക് പോകാം നാലും അഞ്ചും എന്താണ് ഫയൽസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ തന്നെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് എനിക്കൊരു ലാപ്ടോപ്പ് വരെ തരാൻ സാധിക്കും പേരന്റ്സിന് ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ അതും നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു തരാം അങ്ങനെ നമുക്കൊരു എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഒരു കുടുംബത്തിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്പെടുവാണ് സോ നമുക്ക് ദൈവത്തിന്റെ സപ്പോർട്ടോട് കൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടി നമുക്ക് ലോകത്തിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിട്ട് ഗ്രീൻ വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്നത്തെ ഒരു മീറ്റിംഗിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഡെൽറ്റ ആരാണുള്ളത് സാന്ദ്ര വൈൻഡ് അപ്പ് ചെയ്തോളൂ താങ്ക് യു സാർ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെഷൻ ഓൾസോ ഈയൊരു വെബിനാർ നല്ല ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയി എടുത്ത് നമ്മുടെ ആഷിഖ് ആൻഡ് അലൻ സെറിനും നമ്മുടെ ടീമിൻ്റെ താങ്ക്സ് പറയാണ് സോ സർ പറഞ്ഞ പോലെ നമുക്ക് ഇനി ടൈമില്ല നമ്മൾ ഓരോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതനുസരിച്ച് സീറ്റ് സ്ലോ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ എത്രയും പെട്ടെന്ന് നമ്മുടെ ടീം ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ടീം ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾസോ നിങ്ങൾക്ക് മെയി ലേഡീസും അതുപോലെ ഡോക്യൂമെന്റിനും കാര്യങ്ങളും ഷെയർ ചെയ്താലും എത്രയും പെട്ടെന്ന് പ്രൊഫൈൽ അസസ്മെന്റിന് വേണ്ടിയുള്ള ഡോക്ടർ ും കാര്യങ്ങളും ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്യുക സോ എന്റെ ഹെൽപ്പ് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് യു ഫോർ താങ്ക് യു വിനോസ് ആൻഡ് ദീം ഓൾസോ ദ പാർട്ട്നേഴ്സ് ആൻഡ് ദുഡന്റ് പേരൻസ് സോ ലെസ് വൈഡ് ഇപ്പോ മീറ്റി താങ്ക് യു